അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൈസ് കൺവെൻഷൻ പ്രോഗ്രാം, ക്രൂസേഡ് പ്രോഗ്രാം ഇതെല്ലാം നടത്തുന്നതോ നമ്മൾ സർവശക്തനായ കർത്താവ് തന്ന കർത്താവ് ചെയ്ത ഉപകാരത്തെ ഓർമ്മിക്കുവാൻ ആ കർത്താവിനെ കുറിച്ച് നന്ദി പറയാനുള്ള സമയമാണ് അങ്ങനെയുണ്ട്. കർത്താവല്ല യഹോവ ദേവനക്ക് 1000 നാമങ്ങൾ ഏതേ സ്വല്ല ഞാൻ പാടും, കർത്താവിനും എങ്ങനെ ഞാൻ നന്ദി കരയറ്റും എന്ന് ക്രിസ്തലോ അർത്ഥം വരുന്ന ഒരു മനോഹരമായ തമിഴ് ഗാനം നമുക്ക് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Oh,
സന്തോഷത്തോടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. പൂർണ്ണ ശക്തിയോടെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മളെ താങ്ങുവാൻ, നമ്മുടെ കൂടെ നിൽക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രങ്ങൾ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ആരും കാണില്ല. ഒരുപക്ഷെ നമ്മൾ അവരെ എല്ലാം പരിഗണിച്ചേക്കാം. ഒരുപക്ഷെ അല്ലെങ്കിൽ എന്റെ കൂടെ എന്റെ പപ്പയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടുണ്ട്, എന്റെ കൂട്ടു സഹോദരനുണ്ട്. പക്ഷെ പ്രതികൂലം എപ്പോൾ നിങ്ങൾ അടുക്കൽ വരുമ്പോൾ, അല്ലെങ്കിൽ അനർത്ഥം എപ്പോൾ വരുമ്പോൾ, നിങ്ങൾ അടുത്ത് വരുമ്പോൾ അവരാരും നിങ്ങളുടെ കൂടെ കാണില്ല. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ കാണാം, നിങ്ങളുടെ കൂടെ കാണും, നിങ്ങൾ നമ്മുടെ കൂടെ കാണും എന്ന് കൽപ്പിച്ച ഒരു വലിയവനായ കർത്താവ് പറയും. നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും, നിങ്ങൾക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസരത്തിലും, നിങ്ങൾക്ക് ബലമില്ല എന്ന് തോന്നുന്ന അവസരത്തിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആദ്യത്തെ ഒരു ക്രിസ്ത്യാനിയുടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് നയിക്കുന്ന ഒരുവന്റെ ഏറ്റവും വലിയ പ്രത്യാശയും വിശ്വാസവും. പ്രൈസലോ. അങ്ങനെയെങ്കിൽ ഒരു വലിയ രാജാവ് ഇന്ന് രാത്രികാലം ഈ സന്ധ്യവേളയിൽ, പ്രൈസലോ, നമ്മുടെ എല്ലാ ഭാരങ്ങളും നീക്കുവാൻ, എല്ലാ പ്രതികൂലങ്ങളും നീക്കുവാൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസലോ. അങ്ങനെയെങ്കിൽ നമ്മളെ താങ്ങുന്ന ഒരു കർത്താവ്, ഒരു രാജാവ്, പ്രൈസലോ, കർത്താവിനെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് ഭക്തിയോടെ വർണ്ണിക്കുക. ഞാനല്ലേ ഉള്ളത്.
നമുക്ക് വാഴ്ത്തുവാൻ, നമുക്ക് സ്തുതിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാനും ഭൂമിയും ചമച്ച ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ യേശു എന്റെ ദൈവമാണ്, ആ യേശു എന്റെ ആശ്രയമാണ്, ആ യേശു ആ കർത്താവ് എന്റെ ശൈലം. പ്രൈസ് ദി ലോർഡ്. ആ യേശു മാത്രമേ എനിക്കെല്ലാം. ആമേൻ. ഞാൻ എന്റെ യേശുവിനെ കീർത്തിക്കും. ആമേൻ. കാരണം അവന് തുല്യനായി വേറെ ആരുമില്ല, അവന് പകരം വെക്കാൻ വേറെ ആരുമില്ല. അവന്റെ സ്നേഹത്തെ ഓർമ്മിക്കുന്ന, അവന്റെ സ്നേഹത്തെ ഓർക്കുന്ന മനോഹരമായ ഒരു ഗാനം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഗാനം, ഒരുമിച്ച് പാടി കർത്താവിനെ മാറ്റിപ്പെടുത്താം. ഹല്ലേലൂയ. Thank you.
Praise the Lord, hallelujah. Amen. Hallelujah. Praise the Lord. Amen. സ്നേഹത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കീബോർഡിന്റെ സൗണ്ട് കൊണ്ടോ അല്ലെങ്കിൽ പാടുന്ന പാട്ടിന്റെ ഈണം കൊണ്ടോ അല്ല നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഞാൻ ഓർക്കുമ്പോൾ, കർത്താവ് ചെയ്ത ഉപകാരത്തെ ഓർക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ എപ്പോൾ ഈ ഹോളിൽ അല്ലെങ്കിൽ എപ്പോൾ ഈ പന്തലിനുള്ളിൽ വന്നിരിക്കുമ്പോൾ, അപ്പോൾ തന്നെ ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തെ ഞാൻ പ്രൈസ് ദി ലോർഡ് ആരാധിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് കൊയർ പാടുമ്പോൾ അവരുന്ന്
വരുന്നതല്ല ആരാധന, കീബോർഡിന് സൗണ്ട് കേൾക്കുമ്പോൾ വരുന്നതല്ല ആരാധന, മറിച്ച് സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ആ ബന്ധം അതത്രേ ആരാധന, ആ സ്നേഹം എന്ന് പറയുന്നത്. പ്ലീസ് അല്ലോ, നമ്മളെ തേടി വന്നൊരു കർത്താവ്, പ്ലീസ് നമ്മളെ സ്നേഹിച്ചൊരു കർത്താവ്, ആ കർത്താവ് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാവും. പ്ലീസ് അല്ലോ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങളുടെ വായികളെ തുറന്നും ഒന്ന് നിമിഷം നിങ്ങളെ സ്തോത്ര അർപ്പിക്കാൻ തുടങ്ങിയാട്ടെ. നമ്മൾ എല്ലാ വായികളും തുറന്നിട്ട് എല്ലാ വായികളും ഇവിടെ ആരും ആരും തന്നെ പ്രൈസ് അല്ലാഹ് മിണ്ടാതെ വന്ന് ഇരിക്കുവാൻ കാഴ്ചക്കാരായി ഇരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യം വേണമെങ്കിൽ പൂർണ്ണമായി പൂർണ്ണമായി പ്രൈസ് ഉള്ള നിങ്ങളുടെ അതിരങ്ങളെ ചലിപ്പിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ പ്രസൻസ് ഇവിടെ ഉണ്ട്, ഒരു വലിയ അഭിഷേകത്തിന്റെ ഹല്ലേലൂയ ശക്തി, അല്ലെങ്കിൽ വലിയൊരു എന്ന പ്രവൃത്തി ഇവിടെ ഉണ്ട്. പ്രൈസ് അല്ലാഹ്. ഹല്ലേലൂയ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കാം, സ്നേഹം Yeah.
ഹല്ലേലൂയാ പ്രൈസ് ദി ലോർഡ് ആമേൻ സമുദ്രമധ്യേ യേശു ആമേൻ പ്രൈസ് ദി ലോർഡ് ആ സമുദ്രം അതിന്റെ മുകളിലൂടെ നടന്നപ്പോൾ പത്രോസ് ചോദിച്ചു അങ്ങാണെങ്കിൽ എനിക്കും വരണം പ്രൈസ് ദി ലോർഡ് അതുവരെ അവനെതിരായി നിന്ന തിരമാലകളെ നോക്കി അതുവരെ അവനെതിരായി നിന്ന ആ പ്രശ്നത്തെ നോക്കിയിട്ട് പത്രോസ് പറയുകയാണ് ഈ പ്രശ്നം ഈ തിരമാല പ്രൈസ് ദി ലോർഡ് ഈ ക്ലേശം എനിക്കൊന്നുമില്ല കാരണം എനിക്ക് ഇവിടുന്ന് എന്റെ യേശുവിനെ കാണാം പ്രൈസ് ദി ലോർഡ് എന്റെ യേശുവിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രോബ്ലംസ് വന്നാലും എന്ത് ക്ലേശം വന്നാലും എന്ത് ദുഃഖം വന്നാലും യേശുവിനെ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമേ അല്ല അങ്ങനെയെങ്കിൽ രാത്രി കാലം ഒരുമിച്ച് പ്രശ്നം ഏത് വിഷയം വന്നാലും എന്റെ കൂടെ എന്റെ യേശുവിനെ ഉറക്കെ പറയാൻ കഴിയട്ടെ എന്ത് പ്രശ്നം വന്നാലും എന്റെ ഭാരം നീങ്ങിപ്പോവും എന്റെ ക്ലേശം നീങ്ങിപ്പോവും പ്രൈസ് ദി ലോർഡ് ഞാൻ എന്റെ കർത്താവിനെ ഹല്ലേലൂയ പാടും അങ്ങനെ നിങ്ങളുടെ കരങ്ങളെ തട്ടി ശക്തിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം Hallelujah. Ora nagushadari. Ora nagushadari. Kidirya kona karata derna. Ora bishwa tu shakti asara bishwa. Hallelujah. Ora nagushadari. Ora nagushadari. Ora nagushadari.
മുൻപോട്ട് കയറിയിരിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അവിടെ ഇടയ്ക്ക് സ്ഥലം ഇട്ടേക്കാതെ ഇനി വരുന്ന ആളുകൾക്ക് ഫ്രണ്ടിലോട്ട് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. ആരും വെളിയിൽ നിൽക്കരുത്. നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഈ യോഗത്തിലേക്ക് കടന്നു വരാനായിട്ട് സീറ്റുകൾ ഇരിപ്പിടത്തിൽ വന്ന് ഇരിക്കുവാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർക്കും അനുഗ്രഹീതരായ ബഹുമാന്യരായ ദൈവദാസന്മാർക്കെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും ഈ സമയത്ത് അറിയിക്കുക. തുടർന്ന് ദൈവവചനം കേൾക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയിൽ വിനയ ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. നമ്മുടെ കണ്ണുകളെ ദൈവസനിൽ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസനിൽ കണ്ണുകളിൽ അടച്ചാൽ സമയം പ്രാർത്ഥിച്ച ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിക്കുവാൻ, കർത്താവിൻ്റെ ദാസനെ ശക്തമായി കർത്താവ് ഈ രാത്രി ഉപയോഗിക്കുവാൻ, വചനത്തിൻ്റെ വാതിൽ ദൈവമായി കർത്താവ് നമുക്ക് വേണ്ടി തുറക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അല്ലി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്നുള്ള
ഷമേൽ ബാലൻ ദൈവസനിൽ പറഞ്ഞതുപോലെ ഈ രാത്രിയിലും ദൈവം കർത്താവിൻ്റെ ദാസിൽ കൂടി നമ്മളോട് സംസാരിക്കുവാൻ കഴിഞ്ഞ രാത്രിയിൽ നമ്മോട് ഇടപെട്ട കർത്താവ് ഈ രാത്രിയിലും ആമേ നമ്മോട് ഇടപെടേണ്ടതിനായി ആമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലുതിയായുടെ ഹൃദയത്തെ തുറന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ആമേ പാപികൾ രക്ഷിക്കപ്പെടുവാൻ രോഗികൾ സൗഖ്യമാകുവാൻ പിൻപാറ്റക്കാർ മടങ്ങി വരുവാൻ വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെട്ട് വരേണ്ടതിനായി എല്ലാ ദൈവമക്കളും ആമേ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായ ദിവസം ഇരിക്കാതെ എല്ലാവരും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേ ഇന്ന് രാത്രിയിൽ ആമേ കർത്താവിൻ്റെ ദാസന്മാർ രണ്ടുപേർ മുൻപോട്ട് വന്ന് തുടർന്നുള്ള യോഗത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. കടയ്ക്കാമൻ ശാലോൺ സഭയിലെ പാസ്റ്റർ അയക്കുന്ന ഓ ജോയിക്കുട്ടി പാസ്റ്റർ ജോസഫ് കുര്യനും മുൻപോട്ട് വന്ന് ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമാഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് കരങ്ങളെ ഏൽപ്പിച്ച മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രി കടന്നു വരാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തം സ്പഷ്ടമായി സംസാരിച്ചു. ഇന്ന് രാത്രിയിലും ദൈവത്തിന് മാറ്റമില്ലാത്തവന് സംസാരിപ്പാൻ കർത്തൃപ്രത്യനെ ദൈവം കരങ്ങെടുത്ത് ഉപയോഗിക്കാനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കരുണയിൽ കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. വന്നെത്തിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് ദൈവവചനത്തിലെ ശക്തിയും ഭക്തിയും ഞങ്ങളുടെ ഹൃദയത്തിന് താഴമായി പതിവാനും ദൈവജനം വലിയ ശക്തിയോടെ ആത്മീയ ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിച്ചുമ്പോട് നീങ്ങുവാനും അപ്പോൾ തന്നെ പ്രതികൂലങ്ങളെ ആമേൻ കണ്ട് മനസ്സറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിപ്പാനുള്ള ഒരു പുത്തൻ ശക്തിയും പുത്തൻ അനുഭവം ഈ കൺവെൻഷനുള്ള ബന്ധത്തിൽ കടന്നു വന്ന ദൈവജനത്തിൽ ദൈവം നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കൂടെ അനേകർ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാനും ഐശ്വര്യ സമൃദ്ധിയിൽ ആത്മീയ അനുഗ്രഹത്തിൽ മുമ്പോട്ട് നീങ്ങുവാനും ദൈവം തരുന്ന നല്ല അവസരത്തിനായി സ്തോത്ര. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങൾ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ, ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ വേദനകൾ, ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെതായ പ്രശ്നങ്ങൾ അറിയാവുന്ന സർവ്വബലവാനായ കർത്താവ് ഈ പന്തലിൽ കൂടെ, കർത്താവ് ഈ ഓഡിറ്റോറിയത്തിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ദൈവദാസനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ച് ആമെ വ്യക്തി ജീവിതങ്ങളുടെ ഭാരം മാറ്റി യേശുമായി ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ പിന്മാറ്റുകാർ മടങ്ങി വരുവാൻ അവരെ തീരുമാനവും പ്രതിഷ്ഠയും അഴിഞ്ഞുപോയ പ്രിയപ്പെട്ടവർക്ക് ആ പ്രതിഷ്ഠയിലേക്ക് കടന്നു വരുവാൻ ഒരു പുതിയ അനുഭവത്തോടെ ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് കടന്നു പോവാൻ കർത്താവ് സഹായിക്കണമേ. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഈ രാത്രി ഞങ്ങളിൽ നിലനിന്നുമാറാകണമേ. കടന്നുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചാട്ടെ. അധ്യക്ഷനായിരിക്കുന്ന കർത്താവ് ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ സഭയുടേതായ എല്ലാ ദൈവദാസന്മാർക്കായ സ്തോത്രം. ഈ പത്രാപുരം സെക്ഷന്റെ ആമേ പ്രസിഡന്റായിരിക്കുന്നതായ കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ട്. ദൈവകൃപയെ കർത്താവ് പൊതിഞ്ഞാട്ട്. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചതുപോലെ ഞങ്ങളുടെ പത്തനാപുരം സെക്ഷന്റെ സുവിശേഷ യോഗത്തിന്റെ രണ്ടാം രാത്രി ഞങ്ങളെ ഒരുക്കി കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ സഭയായി സമൂഹമായി ഞങ്ങളെ ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ വചന കേൾവിക്കായി കടന്നു വന്ന എല്ലാ നിന്റെ ദൈവജനത്തിനായി സ്തോത്രം. സഭാ സംഘടന വ്യത്യാസം എന്നെ ഇന്ന് രാത്രി ദൈവോചന കേൾവിക്കായി പരിശുദ്ധ ആത്മാവ് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനത്തെ പേരുപേരായി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തിനായി ദൈവത്തിന്റെ ദാസന്മാർക്കായി നന്ദിയോടെ ഞങ്ങൾ
സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിന് വേണ്ടി ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ നിന്റെ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി യേശുവിനെ ഉയർത്തുവാൻ, അങ്ങയെ വാഴ്ത്തുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുക്കിയ വിലപ്പെട്ടതും വിലയേറിയതുമായ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ നിന്റെ ദാസനെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വചന കേൾവി ഞങ്ങൾക്ക് ആത്മീക ഉത്തേജനം പകരുവാൻ, പാപബോധമുണ്ടാകുവാൻ, മനം തിരിയുവാൻ, മനസാന്തരമുണ്ടാകുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിൻപാറ്റക്കാർ മടങ്ങി വരുവാൻ, ആത്മീകമായി മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മപ്രവാഹം ഈ യോഗങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഓരിക്കണമേ. ഇതിൽ യോഗം ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം, ഞങ്ങളുടെ സെക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ അധ്വാനം ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ശബ്ദത്തെയും വെളിച്ചത്തെയും കാലാവസ്ഥയും ഞങ്ങൾക്ക് അനുകൂലമാക്കിയല്ലോ. ഇങ്ങനെ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇത്രയും ശ്രേഷ്ഠമേറിയ അവസരങ്ങൾ ഒരുക്കിയ ദൈവത്തിന് നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. രക്തത്താലും വചനത്താലും മുദ്രയിടേണം, തിരുനാമം മഹത്വമെടുക്കണം. ആദ്യോടന്നം പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നിക്കൽക്കണം സ്വർഗീയ പിതാവേ. കർത്താവിന്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം രാത്രിയിൽ പല ദേശത്തും പല ഭവനങ്ങളിലുമായിരുന്നു നമുക്ക് ഒരുമിച്ച് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ വീണ്ടും കർത്താവ് അവസരം നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിൻ്റെ ദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടി സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മളോട് ദൈവവചനം സംസാരിക്കുവാൻ കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ പാസ്റ്റർ എ ബി ഐരൂർ, തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ദൈവവചനം കർത്താവിൻ്റെ ദാസന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഈ കൺവെൻഷന്റെ ചെലവിലേക്കായി ഒരു സ്തോത്രകാഴ്ച എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയിലും നമ്മൾ ആ കാര്യത്തിൽ സഹകരിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. രാത്രി തുടർന്ന് കൊയറെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ്. അതിനായി ചുമതലപ്പെട്ട ആളുകൾ മുന്നോട്ട് വരാം. കൊയറെ ഇപ്പോൾ പാട്ട് പാടുന്നതായി Yeah.
പ്രാർത്ഥിക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇത് രാത്രിയിൽ നൽകപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള വചന ശുശ്രൂഷ അനുഗ്രഹത്തിനായും കർത്താവിദാസൻ പാസ്റ്റർ സാനുമോൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ ഞങ്ങളുടെ സെക്ഷന്റെ രണ്ടാമത്തെ കൺവെൻഷൻ ദിവസത്തേക്ക് കടന്നു വരുവാൻ സർവശക്തനായ അവസരങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിക്കാലം അങ്ങയുടെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഇന്ന് രാത്രിക്കാലവും ഞങ്ങളുടെ മധ്യ അയച്ച അങ്ങയുടെ ദാസനെ അഭിഷേകത്തോടെ ആത്മനിറവോടെ ഞങ്ങളുടെ മധ്യ എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ട ഈ സ്തോത്ര പരിപാടിനായി സ്തോത്രം. ഇതിലേക്ക് കൈനീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇതും ദൈവനാമഹത്വത്തിനായി വിനിയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സെക്ഷന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനായി ഞങ്ങളുടെ എല്ലാ പ്രാദേശിക സഭകൾക്കായി എല്ലാ ദൈവദാസന്മാർക്കായി എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ കൺവെൻഷൻ മുഖാന്തരം ഞങ്ങളുടെ സെക്ഷൻ ആത്മീയമായി ഉണർത്തപ്പെടുവാൻ സഭകൾ ആത്മീയമായി മുന്നേറുവാൻ കർത്താവെ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ നിലയിലും കർത്താവ് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ദൈവവചനം കേൾക്കുവാനുള്ള ആ സമയമാണല്ലോ. ദൈവത്തിൻ്റെ വചനം ഇത് രാത്രി ഐശ്വര്യമായി നമ്മളോട് സംസാരിക്കുവാൻ കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ എബി ഐരു നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസൻ ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുവാനായി എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും അതനുസരിക്കുന്നതും അനുഗ്രഹമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. അവിടെ രാത്രിയിൽ ദൈവവചനം വളരെ ശ്രദ്ധയോടെ കേട്ട് ഹൃദയത്തിൽ ദൈവവചനം കരുതുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്ക് തുടർന്ന് നൽകട്ടെ. അതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ തുടർന്ന് ദൈവവചന സൂക്ഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ എബി ഐരൂർ ഇപ്പോൾ മുൻപോട്ട് വന്ന് തുടർന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കും. ദാസനെ കരങ്ങൾ അടിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ായ കർത്തൃദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഈ സെക്ഷന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആന്റണി ജോസഫിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിൽ കർത്താവിൻ്റെ ദാസനമൊത്ത് സുവിശേഷവേളയിൽ ഞങ്ങൾക്കൊരുമിച്ച് പ്രവർത്തിപ്പാൻ അവസരം ദൈവം ഒരുക്കിയത് ഞാൻ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. മറ്റ് അനേക അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ സ്റ്റേജിലുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും സീനിയറായിട്ടുള്ള കർത്തൃദാസന്മാരുണ്ട്. വിശേഷാൽ പാസ്റ്റർ സി ഐ പാപ്പച്ചനെ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. എൻ്റെ മാതൃസഭയാകുന്ന ഐരൂർ സഭയിൽ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ശുശ്രൂഷിച്ചത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. പാസ്റ്റർ സക്കറിയായ മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷനിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിയോഗം തരുന്ന ദൈവവചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായി താൽപ്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 ഈ വാക്യങ്ങൾ കർത്താവിൻ്റെ
ദാസന്മാരിൽ ഒരാൾ വായിക്കും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധൃതിയിൽ ഒരു പ്രസംഗം നടത്താതെ ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദൂത് നമ്മൾക്കൊരുമിച്ച് ഇന്ന് രാത്രി ധ്യാനിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ നാലാമത്തെ സുവിശേഷം എഴുതിയത് കർത്താവ് വളരെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിച്ച അപ്പോസ്തലനായ യോഹന്നാനാണ് എന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചരിത്രം പറയുന്നത് 100 വയസ്സുള്ളവനായി യോഹന്നാന് ഒരു നാച്ചുറൽ ഡെത്താണ് ഉണ്ടായതെന്നാണ്. മറ്റ് കർത്താവിൻ്റെ ശിഷ്യന്മാര് യൂദസ് ഒഴികെയുള്ളവർ അവർക്ക് മാർട്ടിർഡമായിരുന്നു, അവരെ കൊല്ലുകയായിരുന്നു. എന്നാൽ ജോണാണ് വയോധികനായി അവസാനം എഫസോസിലായിരുന്നു തൻ്റെ അന്ത്യം എന്ന് കരുതുന്നു. യേശു വളരെ ആഴത്തിൽ സ്നേഹിച്ച ഒരു അപ്പോസ്തോലൻ ക്രൂശിൽ നിന്ന് കർത്താവിന്റെ അമ്മയാകുന്ന മറിയയുടെ ഭാവി ഉത്തരവാദിത്വം ഏൽപ്പിക്കത്തക്കവണ്ണം കർത്താവ് സ്നേഹിച്ച യോഹന്നാൻ. മാത്രമല്ല, ഈ 13 അധ്യായത്തിൽ 23 വാക്യം ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ, അന്ത്യ അത്താഴത്തിനിരിക്കുമ്പോൾ കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കത്തക്കവണ്ണമുള്ള അത്ര ആഴമുള്ള സ്നേഹബന്ധമുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തോലനെന്ന് വിളിക്കപ്പെടുന്ന കർത്താവിന്റെ ഭൃത്യനാണ് അപ്പോസ്തോലനായ യോഹന്നാൻ. യോഹന്നാനാണ് ഈ 4 സുവിശേഷം എഴുതുന്നത്. അദ്ദേഹം ഇത് എഴുതുന്നതിന്റെ പിൻപിൽ ഒരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അത് 20 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 31 വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അത് 1 അധ്യായം മുതൽ എഴുത്തുകാരൻ ബന്ധപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം പ്രസന്റ് ചെയ്യുവാനാണ്. പുതിയ നിയമത്തിലെ ക്രിസ്തോളജി സംബന്ധമായി ഏറ്റവും ആഴമുള്ള വചനങ്ങൾ ഈ 4 സുവിശേഷത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ 1 അധ്യായമാണ് ഇതിന്റെ മുഖവര. 2 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയാണ്, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രഹസ്യ ശുശ്രൂഷ എന്ന് ഞാൻ പറയുമ്പോൾ, ക്രൂശുമരണത്തിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അന്തിമമായി കൊടുക്കുന്ന കുറെ ഉപദേശങ്ങൾ, അതിന്റെ ക്ലൈമാക്സ് ആണ് 17 അധ്യായത്തിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നു. 18 19 ക്രൂശിക്കുന്നു. 20 കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. 21 അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള കർത്താവിന്റെ പ്രത്യക്ഷതകൾ. ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം അടുക്കിയിരിക്കുന്നത്. അതിൽ 13 അധ്യായത്തിലെ 34-35 വാക്യമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. 13 അധ്യായത്തിന്റെ വിഷയമെന്ന് പറയുന്നത് അന്ത്യ അത്താഴത്തിന് കർത്താവ് ശിഷ്യന്മാരുമായി ഇരിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. 13 അധ്യായത്തിന്റെ
ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ അത്താഴത്തിനിരിക്കുമ്പോൾ കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തെ വസ്ത്രം മാറ്റിവെച്ച് ഒരു തുവർച്ച ഉടിച്ച് അരയിൽ ചുറ്റി കർത്താവ് ഈ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു. ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന യൂദസിന്റെയും കാൽ കഴുകി. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാൽ കഴുകുന്നതിന്റെ പിൻപിലുള്ള അതിന്റെ അർത്ഥം കർത്താവ് വിവരിക്കുകയാണ്. അതാണ് 20 വരെയുള്ള വാക്യങ്ങൾ. 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന യൂദസിനെ കർത്താവ് വെളിപ്പെടുത്തുന്നു. യൂദസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും ദൈവകൃപ വിട്ടു എന്നുമുള്ള കാര്യം കർത്താവിന് ഒരിക്കലും മറവല്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:70 നിങ്ങളിൽ ഒരുവൻ പിശാചാണെന്ന് കർത്താവ് പറഞ്ഞു. 12 ആദ്യത്തെ 8 ധ്യാനിച്ചാൽ ഇടയ്ക്ക് ഒരൽപ്പം ആത്മീക ധ്വനി കാണിച്ച് ഇതൊരു പാഴ്ചലമാണ് സോഷ്യൽ വർക്കിന് ഉപയോഗിക്കണമെന്നൊക്കെയുള്ള അഭിപ്രായത്തെ കർത്താവ് ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറിയെ അവിടെ ഈ വിമർശനത്തിൽ നിന്ന് കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ബാക്കി ശിഷ്യന്മാർക്കാർക്കും ഇവന്റെ അസൽ തനി നിറം അറിയത്തില്ലായിരുന്നു, യേശുവിന് അറിയാമായിരുന്നു. ഒത്തിരി പേരുടെ തനി നിറമൊക്കെ വെളിപ്പെടുന്നത് കുറെ കാലം കഴിയുമ്പോഴാണ്. 1, 2, 3 വർഷത്തിലൊന്നും വെളിപ്പെട്ടു എന്ന് വരികയില്ല. പക്ഷേ ഹൃദയത്തിന്റെ ചലനങ്ങളും മാറ്റങ്ങളെയും കർത്താവിന് നന്നായി അറിയാം. സമയം വന്നപ്പോൾ അന്ത്യത്താഴത്തിനിരിക്കുമ്പോൾ നിങ്ങളെ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞതിനെ ഒരു ചെറിയ നിലയിൽ അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ. പത്രോസ് ആംഗ്യം കാണിച്ച് ചോദിച്ചു യോഹന്നാനോട്, ഒന്ന് ചോദിച്ചേ, ആരാന്ന് ചോദിച്ചേ. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ആരാണ് എന്നുള്ളത്. പക്ഷേ എന്റെ ചിന്തയിൽ മറ്റാരും അത് കേൾക്കുന്നില്ല. രഹസ്യത്തിൽ എന്നതുപോലെ ഒരു പക്ഷെങ്കിൽ ശബ്ദം വളരെ കുറച്ച് യോഹന്നാന് ആ ഇൻഫർമേഷൻ കൈമാറി. അങ്ങനെ ഞാൻ പറയാൻ കാരണം, താലത്തിൽ കർത്താവിന്റെ കൂടെ കണ്ണം മുക്കിയ ശേഷം യൂദസ് ഇറങ്ങിപ്പോകുമ്പോൾ ആർക്കും ഒന്നും തോന്നിയില്ല. ഒരുപക്ഷെങ്കിൽ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് ആർക്കെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാനായിരിക്കാം, ധർമ്മം കൊടുക്കാനായിരിക്കാം എന്നാണ് ബാക്കിയുള്ളവർ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രഹസ്യത്തിൽ എന്ന വണ്ണമായിരിക്കാം ചോദിച്ച യോഹന്നാനോട് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് ആരാണെന്ന് വളരെ കൃത്യമായി കർത്താവ് പറഞ്ഞു. എന്നിട്ട് 31 മുതലുള്ള വാക്യങ്ങൾ, 30 വാക്യത്തിൽ യൂദസ് ഇറങ്ങിപ്പോയി. ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, സാത്താൻ അവനിൽ കടന്നെന്ന്. 13 ആരംഭത്തിൽ സാത്താൻ അവനെ തോന്നിപ്പിച്ചു എന്നുണ്ട്, അവന് തോന്നലുകൾ ഉണ്ടായി. ഇതൊക്കെ നമുക്ക് വളരെ വാർണിംഗ് തരുന്ന വചനഭാഗമാണ്. യേശുവിന്റെ കൂടെ നടക്കാം, അവർക്ക് ഉള്ള പണമൊക്കെ ട്രഷററായി പിടിക്കാം, ദൈവരാജ്യത്തിന്റെ പ്രഭാഷണം കേൾക്കാം, ദൈവരാജ്യം പ്രസംഗിക്കാം. അപ്പോൾ തന്നെ ആദ്യം സാത്താന്റെ ഇൻഫ്ലുവൻസും പിന്നീട് സാത്താൻ അവനിൽ കടന്നു എന്നും തിരുവെഴുത്തു പറയുന്നു. അന്ത്യ അത്താഴത്തിനിരിക്കുമ്പോൾ സാത്താൻ കടന്നു. എത്ര ഗൗരവമായിട്ട് നാം ചിന്തിക്കണം. ഏതെങ്കിലും ഒരു സംഘടനയിൽ പെട്ടതുകൊണ്ട് സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ലെന്നോ കടക്കത്തില്ലെന്നോ ചിന്തിക്കരുത്. സൂക്ഷിക്കണം, വിശുദ്ധൻ തന്നെ തന്നെ സൂക്ഷിക്കണം. യേശുവിന്റെ കൂടെ നടന്ന ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടാസ്വദിച്ച 12
അപ്പ നുറുക്കുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ യൂദാസും തലയിൽ നിന്ന് ചുമന്നതാ. ഇവനെ വീഴ്ത്തിയ വിഷയം പണക്കൊതിയ. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് ചർച്ച ചെയ്ത് വേദപുസ്തകം ശരിക്ക് പഠിച്ചാൽ ബാർഗെയിൻ ചെയ്തെന്നാ തിരുവെഴുത്ത് പറയുന്നത്. 30-ാമത്തെ വാക്യത്തിൽ അവൻ കടന്നു, അവൻ പോയി. പോയി കഴിഞ്ഞാണ് 31 മുതൽ 14-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വരെ ഒന്നാമത്തെ യേശുവിന്റെ ഡിസ്കോഴ്സ്. 15-16 അധ്യായത്തിൽ 2-ാമത്തെ ഡിസ്കോഴ്സ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ടീച്ചിങ്സ് യേശു കൊടുത്തു. 17-ാം അധ്യായത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന ശിഷ്യന്മാരുടെ കേൾവിയിൽ നടക്കുന്നു. 31 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ 34-35 വാക്യങ്ങളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മനസ്സ് അന്ത്യ താഴത്തിൽ കേന്ദ്രീകരിക്കണം. അതാണ് രംഗം. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ യേശു ഇങ്ങനെ തോർത്ത് അരയിൽ ചുറ്റി കാൽ കഴുകാനുണ്ടായ സാഹചര്യം ഇന്ന് വിശദീകരിക്കാൻ നേരമില്ല. അതിനൊരു കാരണമുണ്ട്. ന്യായമായി ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു കാൽ കഴുകേണ്ടിയിരുന്നത്, പക്ഷെ അവർ കഴുകിയില്ല. അവരുടെ ഇടയിൽ ഒരു വാദമുണ്ടായി. അത് സമവീക്ഷണ സുവിശേഷങ്ങളിലുണ്ട്. ഞങ്ങളിൽ വലിയവനാരാ? അങ്ങനെ പത്രോസിന്റെ കാല് കഴുകിയിട്ട് അവൻ മിടുക്കനാകണ്ട. പത്രോസും ഇത് തന്നെയാ ചിന്തിച്ചത്. മത്തായിയുടെ കാല് കഴുകിയിട്ട് അവൻ അങ്ങനെ മിടുക്കനാകണ്ട. യേശു അവരുടെ നടുവിൽ എഴുന്നേറ്റു. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞി താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഒരു സെർവന്റായി ആ കാലഘട്ടത്തിലെ ഏറ്റവും താണ അടിമകൾ ചെയ്യുന്ന പണി ചെയ്യുവാൻ യേശു തയ്യാറായി. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ തന്റെ മാതൃക കാണിച്ചു, നിങ്ങളും അതുപോലെ ചെയ്യണം. അപ്പൊ ഇതാണ് സാഹചര്യം. യൂദസ് സംഘം വിട്ടുപോയി അവന്റെ പ്രവർത്തനത്തിനായി. ആ ഒറ്റിക്കൊടുക്കുന്ന ആ മോഷൻ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്താണ് യേശു ആദ്യം 31-32 വാക്യങ്ങളിൽ ക്രൂശു മരണം തേജസ്കരണമാണ് എന്നുള്ള വെളിപ്പാട് അവർക്ക് കൈമാറുകയാണ്. അവർക്കിത് പ്രയാസമുണ്ടാകും. എതിരാളികൾ കൊട്ടിഘോഷിക്കുമെങ്കിലും പിതാവും പുത്രനും ക്രൂശുമരണത്തിലൂടെ മഹത്വമെടുക്കുന്ന ആ വലിയ കാഴ്ചയാണ് യേശു കാണുന്നത്. അത് ശിഷ്യന്മാർക്ക് കൈമാറുന്നു. അവരെത്രത്തോളം ഇക്കാര്യം ഗ്രഹിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അതിനെ പൂർണ്ണ നിലയിൽ ഒരുപക്ഷെങ്കിൽ ഗ്രഹിച്ച് കാണുകയില്ല. എന്നിട്ട് 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. കുറഞ്ഞു കുഞ്ഞുങ്ങളെ, ഞാൻ ഇനിയും കുറഞ്ഞു എന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോട് പറയുന്നു. ഇവർ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ കാലഘട്ടത്തിൽ ആളുകൾ ഇവരെ ഐഡന്റിഫൈ ചെയ്തു. യേശു യഹൂദയിലൂടെ നടക്കുമ്പോൾ, ഗലീലയിലൂടെ നടക്കുമ്പോൾ ഇവരെല്ലാം തൊട്ടു പുറകിലുണ്ട്. യേശുവിന്റെ ഫിസിക്കൽ ശരീരത്തിൽ യേശു ആയിരിക്കുമ്പോൾ തന്നെ ഇവർ അനുഗമിക്കുന്നത് നാട്ടിലെല്ലാം അറിയാം. ഇവർ യേശുവിന്റെ ശിഷ്യന്മാരാണ്. പക്ഷെ ഇപ്പൊ യേശു പറയുകയാണ്, ഞാനിപ്പോ പോകുകയാണ്, നിങ്ങൾക്കിപ്പോൾ അവിടെ വരാൻ കഴിയുകയില്ല എന്ന അർത്ഥത്തിലാണ് 33-ാം വാക്യത്തിൽ യേശു പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇവരെ ശിഷ്യന്മാർ എന്ന ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അക്ഷരീക ശരീരത്തിൽ യേശു ഭൂമിയിലെ തന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ 3-3.5 വർഷം തന്നോട് കൂടെ നടന്നപ്പോൾ നാട്ടുകാർക്ക് ഇവർ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇവരെ വിട്ടുപോകുന്ന നാഴിക വന്നിരിക്കുകയാണ്. ഇനിയും എങ്ങനെയാണ് നാട്ടുകാർ
ഇവർ യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറയുന്നത്. നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് നാട്ടുകാരെങ്ങനെ പറയും? യേശു 34 വാക്യത്തിൽ പറയുക, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. 35 വാക്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഉപദേശം എല്ലാം ശരിയായതുകൊണ്ട് ലോകം അങ്ങനെ പറയണമെന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാരെന്ന് അത്ഭുതങ്ങൾ നടത്തിയത് കൊണ്ടോ അടയാളം നടത്തിയത് കൊണ്ടോ പ്രസംഗമോ പ്രവചനമോ ഉള്ളത് കൊണ്ടോ നാട്ടുകാർ നിങ്ങളും ഞാനും യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയണമെന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുവാൻ യേശു ഒറ്റ കാര്യമാണ് ശിഷ്യന്റെ മാർക്കായി വച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നാട്ടുകാർ പറയും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. സത്യം പറയണം. നമുക്കിന്ന് എല്ലാം ഉണ്ട്. പ്രവചനത്തിന് പ്രവചനമുണ്ട്, അല്പം രോഗസൗഖ്യമുണ്ട്, പാട്ടിന് പാട്ടുണ്ട്, ആരാധനയുമുണ്ട്, പ്രസംഗമുണ്ട്, പഠിപ്പിക്കലുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒറ്റ ഐറ്റമേ ഉള്ളൂ, സ്നേഹം ഇല്ലെന്ന് പറയരുത്, അല്പമുണ്ട്. പക്ഷെ യേശു സ്നേഹിച്ചതുപോലൊന്നും അങ്ങനെ വലിയ സ്നേഹമില്ല. പലയിടത്തും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഇല്ല. അതുകൊണ്ടാ നാട്ടുകാർ അംഗീകരിക്കാത്തത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ അധികാരത്തിൽ നാട്ടുകാർക്ക് അവകാശം കൊടുക്കുകയാണ് നമ്മെ വിധിക്കാൻ. നമ്മൾ യേശുവിന്റെ ശിഷ്യരാണോ അല്ലയോ? സ്നേഹം കണ്ടിട്ട് അവര് പറയണം, അയ്യോ ഇത് നമ്മുടെ നാട്ടിലെ സ്നേഹമൊന്നുമല്ല, ഇത് ദൈവരാജ്യത്തിന്റെ സ്നേഹമാണ്, ഇത് ഒരു രാജ്യത്തിന്റെ സ്നേഹമാണ് എന്ന് പറയേണ്ടയിടത്ത് ഇപ്പം നാട്ടുകാർ പറയുന്ന ഏതായാലും ഇവരുടെ കൂടെ പോകാഞ്ഞത് കാര്യമായ. അമേൻ. സെക്ഷനായി സഭകളായി നാം ഈ സത്യം മനസ്സിലാക്കണം. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. 35 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേ, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. എല്ലാവരും അങ്ങനെ അറിയണമെന്നാണ് ദൈവത്തിന്റെ ഹിതം, കർത്താവിന്റെ ആഗ്രഹം. സുവിശേഷത്താൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. എന്റെ ഒന്നാമത്തെ വിഷയം അതാണ്, ശിഷ്യത്വത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ശിഷ്യന്മാരുടെ മാർക്കാണ് തമ്മിൽ തമ്മിലുള്ള സ്നേഹം. അത് കേവല സ്നേഹമല്ല, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ, യേശു അവരെ സ്നേഹിച്ചതുപോലെ അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മതിറ്റേസ്, ലേണർ, സ്റ്റുഡന്റ്, പഠിക്കുന്നവൻ, കർത്താവിൽ നിന്ന് പഠിക്കുന്നവൻ. എന്നിട്ട് പഠിച്ചിട്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവനാ ശിഷ്യൻ. ചില ആളുകളൊക്കെ ധരിക്കുന്നത്, ഓ അവരൊക്കെ വലിയ ശിഷ്യന്മാരൊക്കെ, നമ്മളൊക്കെ എന്നാ പറയാനാ, നമ്മളൊക്കെ സാധുക്കളും ദോഷികളുമായ വിശ്വാസികൾ. അങ്ങനെ രണ്ട് വിഭാഗമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഗ്രേറ്റ് കമ്മീഷനിൽ മത്തായി 28:19-20 വാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്. എന്താണ് കർത്താവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ? നിങ്ങൾ എല്ലായിടത്തും പോകണം, പ്രസംഗിക്കണം, ആളുകളെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. എന്നിട്ട് അതുകൊണ്ട് തീരുന്നില്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണ്ടക്കവണ്ണം അവരെ ഉപദേശിച്ച് എന്റെ സംഘടനയുടെ അല്ല യേശുവിന്റെ ശിഷ്യനാക്കണം എന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ചത് മുഴുവനും പഠിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്.
ഈ കൽപ്പന അക്ഷരാർത്ഥത്തിൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഏറ്റെടുത്തിരുന്നു. ആദ്യത്തെ സഭ യെരുശലേം സഭയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:42 അവിടെ അപ്പോസ്തലന്മാർ ദൈവ വചനം പഠിപ്പിച്ചു. അവരോട് ചോദിക്ക, എന്താ പാസ്റ്റർമാരെ അപ്പോസ്തോലന്മാരെ നിങ്ങൾ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നത്? അത് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ നാഥൻ പറഞ്ഞതാ പഠിപ്പിക്കണമെന്ന്. എല്ലാവരെയും ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം, അതിന് ഞങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. 11:25-26 വാക്യം, ഒരു വർഷം മുഴുവനും അന്ത്യോക്യ സഭയിൽ സൗലും ബർണബാസും ദൈവവചനം പഠിപ്പിച്ചു. അവിടെ വച്ച് ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. 18:11 ഒന്നര വർഷം പൗലോസ് സമയമെടുത്ത് കൊരിന്തുകാരെ ദൈവവചനം പഠിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20:30 വരുമ്പോൾ 30 വാക്യങ്ങളിൽ എഫസോസിൽ 3 പാർത്ത് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. എന്താണ്? ഇവരെ ശിഷ്യരാക്കണം, രാത്രി നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. എന്താണ് സ്വഭാവം പലതിന്റെയും മാറാത്തത്? സമൂഹമായി, വ്യക്തികളായി, പ്രാദേശിക സഭകളിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകാതിരിക്കുന്നത്? ദൈവം വെച്ച മാതൃകയിൽ നിന്ന് ദൈവജനം പാളിപ്പോയി. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 1 തിമോത്തിയോസിന്റെ ലേഖനം 3:1-7 വാക്യം, തീത്തോസിന്റെ ലേഖനം 1:6-9 വാക്യം, പ്രാദേശിക സഭയിലെ ഉപദേശിക്ക് പല ഗുണങ്ങൾ കാണണമെന്ന് എഴുതിയിരിക്കുന്നു. അതിൽ പൗലോസ് എടുത്തു പറയുന്ന പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒറ്റ കാര്യമേ ഉള്ളൂ. സാമൂഹ്യമായ ഗുണം, സാമ്പത്തിക കാര്യം, കുടുംബത്തെക്കുറിച്ച് വ്യക്തിപരമായ ക്വാളിറ്റി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ശുശ്രൂഷ സംബന്ധമായി ഒറ്റ കാര്യമേ ഉള്ളൂ, വചനം പഠിപ്പിക്കാൻ സമർത്ഥനായിരിക്കണം. ദൈവവചന ശുശ്രൂഷ എന്റർടൈൻമെന്റ് അല്ല, കളിതമാശ പറയുന്നതല്ല, ചുമ്മാ എല്ലാരും കൂടെ ആർപ്പിടുന്നതല്ല. ഒരു വേദഭാഗം എടുത്ത് കാര്യകാരണ സഹിതം വചനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്താണ് ആ വചനത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് ഓരോ മീറ്റിംഗിലും പുറത്തു കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ആ സ്ഥിതിയിലേക്ക് നമ്മുടെ സഭകൾ മടങ്ങി വരണം. എന്താ അങ്ങനെ? അതാ കർത്താവിന്റെ കൽപ്പന. അതുകൊണ്ടാ വചനത്തിന്റെ പാണ്ഡിത്യം കാണിക്കാനല്ല, ഗ്രീക്കു ഹീബ്രു ഒക്കെ പറഞ്ഞ ആളുകളെ വെരുട്ടാനല്ല. യേശു പറഞ്ഞത് എല്ലാരെയും ശിഷ്യരാക്കണം. അടിസ്ഥാന ഉപദേശം പോലും 20-30 കഴിഞ്ഞ വിശുദ്ധന്മാർക്ക് പലർക്കും അറിയത്തില്ല എന്നുള്ള സങ്കടകരമായ കാര്യം നമ്മൾ ഓർക്കണം. യൗവനക്കാരെ പലരെ കാണുന്നു, ഇവർ വലിയ ഡേഞ്ചറിലാണെന്ന് ബെന്തിക്കോസുകാരറിയണം. ഞാൻ ഈ ബെന്തിക്കോസിലെ യൗവനക്കാരുടെ മീറ്റിങ്ങിലൊക്കെ പോകുന്ന ആളാണ്. ഇതെല്ലാം മതപരമായ ചടങ്ങ് പോലെയാണ്. യൗവനക്കാരുടെ മീറ്റിംഗ് അല്ല എന്റർടൈൻ എന്റർടൈൻ. കാര്യമായി ദൈവത്തിന്റെ വചനത്തിന്റെ എക്സ്പോസിഷൻ നടത്തി പാപബോധമുണ്ടാകുന്ന എത്ര ഇടമുണ്ട്. ഓരോ ഞായറാഴ്ചയും നമ്മൾ ചെല്ലുമ്പോൾ പാപബോധമുണ്ടായി മാനസാന്തരപ്പെടുന്ന അനുഭവങ്ങളുണ്ടോ? അങ്ങനെയുള്ള പ്രസംഗികൾ എവിടെ? പഠിപ്പിക്കുന്നവരെവിടെ? പ്രവാചകരെവിടെ? കാറ് കിട്ടും പോലും മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക് ഏപ്രിൽ മാസം 2 പോകുമെന്ന്. ബിസിനസ് നീ പത്തനാപുരത്ത് മാത്രമല്ല, പുനലൂരും നിന്റെ ഒരു ഓഫീസ് തുടങ്ങും. ഭയങ്കര കയ്യടി, എന്തൊരു സന്തോഷം! ഇതാണോ സുവിശേഷം? പ്രിയ സഹോദരി സഹോദരന്മാരെ,
കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. യേശു നമ്മെ വിളിക്കുന്നത് തന്നെ അനുഗമിക്കുന്ന ശിഷ്യരാകാനാണ്. യോഹന്നാന്റെ സുവിശേഷം മാത്രം ഞാൻ ഉദ്ധരിക്കാം. യോഹന്നാൻ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സോറി, 8-ാം അധ്യായത്തിന്റെ 12-ാം വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. 8:12, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശു പറയുന്നു. എന്നിട്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കണം. 13-ാം അധ്യായം 15-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേ. നമ്മൾ വായിച്ച ഈ അധ്യായത്തിലെ 15-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമ്മൾ വായിച്ച കുറിവാക്യം 34-35, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 20-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുകയെ. 20-ാം വാക്യം, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പറഞ്ഞ വാക്ക് ഓർക്കുവീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. എല്ലായിടത്തും യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുക. 20-ാം അധ്യായത്തിലേക്ക് വരിക, 21-ാം വാക്യം ശ്രദ്ധിക്കുക. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുവാൻ, സ്വഭാവത്തിൽ അനുഗമിക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്, ശിഷ്യത്വത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ സഭകളിൽ ഇതൊന്ന് റീതിങ്ക് ചെയ്യുവാൻ ഈ കൺവെൻഷൻ ഇടയായെങ്കിൽ അതേറ്റവും നന്നായിരുന്നു. യേശു നമ്മളെ വിളിക്കുന്നത് ശിഷ്യനാകുവാൻ. എന്നിട്ട് ഇവിടെ പറയുന്നത് ശിഷ്യത്വത്തിന്റെ ക്വാളിറ്റി, മാർക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കണ്ടത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. രണ്ടാമത്തെ ഈ വിഷയത്തിലെ വിഭജനം, യേശു എങ്ങനെയാണ് ശിഷ്യന്മാരെ സ്നേഹിച്ചത്? യേശു മുറിക്കകത്തിരുന്ന് ഓർഡർ കൊടുക്കുന്നവൻ അല്ല യേശു. ഈ താളഭൂമിയിലേക്ക് ദൈവപുത്രൻ വന്ന് അവരെ സ്നേഹിച്ച് ആ സ്നേഹം അവർ അനുഭവിച്ചവരാണ്. അവരോട് പറയുക, അതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്തൊരു വലിയ സ്റ്റാൻഡേർഡാണ്! 34-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. രണ്ടാമത്തെ ഡിസ്കോഴ്സിലും ഇവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് യേശു ആവർത്തിച്ചു പറയുക. യേശുവിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൽപ്പനയേ ഉള്ളൂ നമുക്കറിയാമെന്നത്, സ്നാനപ്പെട്ടിട്ടുണ്ടോ. യേശു പറഞ്ഞത്, സഹോദരി സഹോദരന്മാരെ, മുഴുവനും കൽപ്പനയാ. ഇവിടെ തന്നെ എടുത്തു പറയുന്ന 34-ൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താ അതിന്റെ പുതുമയെന്ന് പിന്നീട് പറയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അവിടെ നമുക്ക് അല്പസമയം നിൽക്കാം. എങ്ങനെയാ യേശു സ്നേഹിച്ചത്? തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു ഈ ശിഷ്യന്മാരെ സ്നേഹിച്ചതിന് ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസുകൾ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ഈ സ്നേഹം എന്ന വാക്ക് ആദ്യത്തെ 12-ാം അധ്യായത്തിൽ 12 തവണ മാത്രമേ കാണുകയുള്ളൂ. 13 മുതലുള്ള അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 44 തവണയെങ്കിലും സ്നേഹം എന്ന വാക്ക് കാണും. 13-ാം അധ്യായം ശ്രദ്ധിച്ചാൽ അത് തുടങ്ങുന്നത് സ്നേഹത്തെക്കുറിച്ച് പരാമർശിച്ചാണ്, അവസാനിക്കുന്നതും സ്നേഹം പറഞ്ഞിട്ടാണ്. സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എഴുതിയിരിക്കുന്നു.
പുതിയൊരു കൽപ്പന എന്ന് പറയാൻ കാരണമെന്താ? പഴയ നിയമത്തിൽ തന്നെ ദൈവത്തെ സ്നേഹിക്കണമെന്നും അയൽക്കാരനെ സ്നേഹിക്കണമെന്നും തിരുവെഴുത്തിൽ ഉണ്ട്. ആവർത്തന പുസ്തകം 6:5, ലേവ്യ പുസ്തകം 19:18, ഇവിടെയെല്ലാം ദൈവത്തെ സ്നേഹിക്കണമെന്നും അയലക്കാരനെ സ്നേഹിക്കണമെന്നും തിരുവെഴുത്ത് പറയുന്നുണ്ട്. അത് തന്നെ മത്തായി 22:34-40 വചനങ്ങളിൽ യേശു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കൽപ്പന ഏതാ? യേശു ആ ന്യായപ്രമാണ വചനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ എന്താ ഇത് പുതിയ കൽപ്പന? പുതിയ കൽപ്പന എന്നുള്ളത് ഈ പ്രയോഗം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ, ഇപ്പോൾ യേശു കാണിച്ച മാതൃക പ്രകാരമുള്ള സ്നേഹം, ആ അർത്ഥത്തിലാണ് ഇത് പുതിയതായത്. കൽപ്പന പണ്ടുതൊട്ടേ ഉണ്ട്, പക്ഷെ ഈ സ്നേഹത്തിന്റെ ആഴം, ഇതിന്റെ മരണം പലർക്കും അറിയില്ല. യേശു കാണിച്ചു കൊടുത്തു തന്റെ ഇങ്ങനെയാ, ആ അർത്ഥത്തിലാണ് ഇത് പുതിയ കൽപ്പന. പുതിയ കൽപ്പനയെന്ന് മറ്റൊരിടത്തും എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഈ 34-35 വാക്യത്തിന്റെ കമന്ററിയാണ് 1 യോഹന്നാന്റെ ലേഖനം. 2:7-8 2 യോഹന്നാൻ 5 ഇവിടെയെല്ലാം ഈ പുതിയ കൽപ്പനയുടെ പരാമർശങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒരു ഹയർ സ്റ്റാൻഡേർഡ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കർത്താവിന്റെ സ്നേഹം ഇവരെങ്ങനെ അനുഭവിച്ചു? ഒന്ന്, തന്റെ ജീവിതത്തിൽ ആ ജീവിത നിമിത്തം, ജീവിത സാഹചര്യങ്ങൾ നിമിത്തം അവർ അനുഭവിച്ചു. 2, യേശുവിന്റെ ടീച്ചിങ്സിൽ അവരിത് അനുഭവിച്ചു. 3, ഏറ്റവും അവസാനം അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ ദാനമായി തന്ന് കർത്താവ് സ്നേഹിച്ചു. കർത്താവ് എങ്ങനെയാ അവരെ സ്നേഹിച്ചത്? ചില രംഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. നമുക്കെല്ലാം അറിയാമെന്ന കാര്യം, 1, ഇൻകാർണേഷൻ തന്നെ നിങ്ങൾ എടുക്ക്. ജടയവതാരം സ്നേഹമല്ലേ? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ്, ആരും നിർബന്ധിച്ചതല്ല, സ്വന്തമായി ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ദാസനായി ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചത് സ്നേഹമല്ലെങ്കിൽ പിന്നെ എന്താ? ദൈവം മനുഷ്യ വേഷത്തിലിറങ്ങി. ജോണിന്റെ ഈ സുവിശേഷം വായിച്ചാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് 14 വരുമ്പോൾ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ മനുഷ്യ വേഷത്തിൽ നമ്മെ വിടുവിക്കുവാൻ ഈ താണ ഭൂമിയിൽ, പാപമംഗുലമായ ഭൂമിയിൽ അവിടുന്ന് വന്നത് തന്നെ സ്നേഹത്തിന്റെ ഡെമോൺസ്ട്രേഷനാണ്. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം, സ്വർഗത്തിലെ എല്ലാ കംഫർട്ട്സും മാറ്റിവെച്ച് ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന് നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അവിടുന്ന് അനുഭവിച്ചു എങ്കിൽ അത് സ്നേഹമാണ്, അത് സ്നേഹമാണ്. യേശുവിന്റെ ജഡ അവതാരം സ്നേഹത്തെ കാണിക്കുന്നു. 2, യേശുവിന്റെ 3.5 പബ്ലിക് മിനിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഏതായാലും ഈ 12 തിരഞ്ഞെടുത്തല്ലോ, ഈ 12 വലിയ കാശിറ്റിയും വല്ലതും ഉണ്ടായിരുന്നോ? വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാൻ ചുങ്കക്കാരനായ മത്തായിടയിൽ എന്തേലും കാണുമെന്ന്. പക്ഷെ ഓഫീസ് വിട്ടാ ഇറങ്ങിയത്. പണക്കാരോ സമൂഹത്തിൽ വലിയവരെന്ന് പറയുന്നവരോ ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നവരോ ആരുമില്ല. ഇവരിൽ മിക്കവരും മുഖവന്മാരായിരുന്നു. ലോക സുവിശേഷീകരണത്തിന് കർത്താവ് ഇവരെ തരം സ്നേഹമല്ലെങ്കിൽ പിന്നെ എന്താ?
പത്തനാപുരത്ത് നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവരും മിടുക്കരും വിദ്യാസമ്പന്നരും പണക്കാരും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. അതിന്റെ നടുവത്തിൽ ഈ പട്ടണത്തിൽ നിന്ന് എളിയവരായ നമ്മെ സുവിശേഷത്താൽ കർത്താവ് വിളിച്ചു വേർതിരിച്ച് സ്വർഗരാജ്യത്തിലെ പൗരന്മാരാക്കിയതോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കരേറ്റണം. അവളിൽ ജ്ഞാനികളൊന്നും ഏറെ ഇല്ല കേട്ടോ, എവിടങ്ങളിൽ വല്ലതും കാണും, ഏറെയൊന്നും ഇല്ല. എന്തിനാ ഇങ്ങനൊക്കെ കർത്താവ് ചെയ്തത്? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ തമ്പുരാൻ ചെയ്തതാ. ഹല്ലേലൂയ, യേശുവിന്റെ സ്നേഹം അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇവരുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ. ഇനി നിങ്ങൾ ആ സംഘത്തെ ഒന്ന് നോക്കി, 12 പേരെ. പത്രോസിനെ കുറിച്ച് ആളുകൾ പറയുന്നത് ഇമ്പൾസീവ് ആയിരുന്നു, എടുത്തിയാട്ടക്കാരനാ. ഇവനെയും സ്നേഹിച്ചു കൊണ്ടുപോവുക, സാത്താനെ എന്ന് വരെ വിളിച്ചു. എന്നാലും അവനും ഉണ്ട്, അവസാനം പ്രധാനപ്പെട്ടയാളായി പെന്തക്കോസ്തിൽ പ്രസംഗിക്കത്തക്കവണ്ണം അവനിൽ ദൈവകൃപ വ്യാപരിച്ചു. 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞവനെ മടക്കിക്കൊണ്ടുവന്ന് നേതാവാക്കാൻ കഴിവുള്ള ദൈവ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്വന്തം ചെയ്യണം. വേറെ ഒരു പുള്ളിയുണ്ട്, തോമാച്ചൻ, എപ്പോഴും അങ്ങ് സംശയമാണ്. ഞാൻ എനിക്ക് തൊടണമല്ലോ, തൊടാതെ കാണാതെ അങ്ങനൊന്നും വിശ്വസിക്കാൻ തോന്നുന്നു. അവനെയും യേശു കൊണ്ടുനടന്നു. സ്വഭാവ വൈരുദ്ധ്യമുള്ള വികലമായ സ്വഭാവമുള്ളവരെ ഇത് ദൈവസ്നേഹമല്ലാതെ പിന്നെ എന്താ? യേശു പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ വേണം നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിലുള്ള എല്ലാവരോടും ചേരാൻ ഒക്കത്തില്ല, സഭയിലുള്ള എല്ലാവരോടും ചേരാൻ ഒക്കത്തില്ല. എഴുത്തിയാറുന്നവരുണ്ട്, സംശയിക്കുന്നവരുണ്ട്, വഴക്കുണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, മനസ്സിലാകുന്നുണ്ടോ? ഇത് നാട്ടുകാർ കാണുമ്പോ പറയണ, ഞങ്ങളെ വള്ളി വല്ലോ അവനെ തല്ലിക്കൊന്നു ഇവനെ ഇട്ടേനിവൻ. നിങ്ങളുടെ സ്നേഹം ഭയങ്കരം തന്നെയാ. ഇനി ഈ സമൂഹത്തെ നോക്ക്. മത്തായി എന്ന ചുങ്കക്കാരൻ, ചുങ്കക്കാരനൊക്കെ പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാ. കാരണം യഹൂദന്മാരാണെങ്കിലും അവരെ ഭരിക്കുന്ന റോമാക്കാരുമായി സഖ്യതയിലായി യഹൂദന്മാരുടെ ഇന്ന് ചുങ്കം പിരിക്കുക, അവരെ കൺസിഡർ ചെയ്യുന്ന ദേ ആർ ട്രൈറ്റേഴ്സ്. ഈ ടീമിനകത്ത് വേറൊരാളുണ്ട്, എരിവുകാരനായ ജീമോൻ. ചുങ്കക്കാരൻ മത്തായിയും എരിവുകാരനായ ജീമോനും കൂടെ ഒരു മുറിക്കകത്താ കിടക്കുന്നതെങ്കിൽ സംഗതി വിഷയമാണ്. അതെന്താ, ഈ എരിവുകാർക്കൊരു സ്വഭാവമുണ്ട്, കടാരിയുമായിട്ടാണ് നടക്കുന്നതെന്നാ ചിലർ പറയുന്നത്. എവിടെങ്കിലും റോമൻ ഗവൺമെന്റുമായി സഖ്യതയുള്ളവരെ കണ്ടാൽ ഒറ്റയ്ക്ക് കിട്ടിയവന്മാർ തട്ടിക്കളി. റോമാക്കാരുമായി സഖ്യതയിൽ വന്ന ചുങ്കക്കാരൻ മത്തായിയുടെ ടീമിൽ എരിവുകാരനായ ജീവനുണ്ട്, അവരെ എല്ലാം മാനേജ് ചെയ്ത് സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. എന്ത് ചെയ്യും, പ്രസംഗവേദിയിലെ ഒക്കുള്ളൂ. ഇപ്പോൾ സംഗതി കൈവിട്ടുപോയി. പിന്നെ എനിക്ക് നിയോഗത്തിൽ നിന്ന് മാറാനൊക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ എനിക്ക് തന്ന നിയോഗം ഇത് പറയാനാ. Praise the Lord. Hallelujah. See the love of Jesus. 3.5 വർഷം അവരെ കൊണ്ടു നടക്കുമ്പോൾ He loved them. 13-ാം അധ്യായത്തിൽ അവസാനത്തോളം അവനവരെ സ്നേഹിച്ചു. ശാസിക്കേണ്ട രംഗങ്ങൾ വന്നിട്ടുണ്ട്, താക്കീത് കൊടുക്കേണ്ട രംഗങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അവനവരെ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ മറ്റൊരു പ്രദർശനം മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഗിരിപ്രഭാഷണം. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആര്? ഈ മന്ദബുദ്ധികൾ എന്ന് വിളിച്ചവര്. യെസ്, അവർക്കാണ് ദൈവരാജ്യത്തിന്റെ സീക്രറ്റ്സ്. യോഹന്നാൻ 13, 14, 15, 16 ആർക്കാ ഇത് കൈമാറുന്നത്? എക്സ്ക്ലൂസീവ്, അവർക്ക് വേണ്ടി. ആഴമേറിയ മർമ്മങ്ങൾ പഠിപ്പിച്ചവരെ സ്നേഹിച്ചു. ഹി ലവ്ഡ് ദം. ഞാൻ ഈ പഠിപ്പിൽ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇന്നത് വിശദീകരിക്കാൻ സമയം ഞാൻ എടുക്കുന്നില്ല.
ശ്രദ്ധിക്കണം, ഏഴ് വാഗ്ദത്തങ്ങളുണ്ട്. പതിനാലാം അധ്യായത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരാ ക്രൂശിക്കപ്പെടാൻ പോകുന്നത്? യേശുവ. ആരെയാണ് ഇപ്പോൾ ഒന്ന് ബലപ്പെടുത്തേണ്ടത്? എല്ലാരും ചേർന്ന് കർത്താവെ ഞങ്ങൾ നേരായിട്ടും കൂറായിട്ടും നിൽക്കാം, ഭാരപ്പെടണ്ട എന്ന് പറയേണ്ട ഇടത്ത് യേശു അവരെ ഇപ്പോൾ ധൈര്യപ്പെടുത്തുക. അത് ആ സ്നേഹം. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും. You don't worry. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്ക്, എന്നിലും വിശ്വസിക്ക്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വചനം കൊടുത്ത്, വാഗ്ദത്തം കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്ന ദൈവ സ്നേഹം. ഇതാ യേശു പറഞ്ഞ, ഞാൻ സ്നേഹിച്ച നിങ്ങൾ അനുഭവിച്ചതല്ലേ, ഞാൻ സ്നേഹിച്ച നിങ്ങൾ അനുഭവിച്ചതല്ലേ, അതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യേശു അവരെ സ്നേഹിച്ചു. എന്നിട്ട് പതിമൂന്നാം അധ്യായത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ, ആദ്യത്തെ 11 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു അവരെ കാൽ കഴുകുന്നു, പിന്നീട് അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ 20 വാക്യങ്ങളിൽ ഇതെന്തൊരു സ്നേഹമാണ്! അവര് പിരിഞ്ഞിരിക്കുക, ഞങ്ങളിൽ വലിയവൻ ആരാണ്? യേശു ഒരു പ്രസംഗമോട് നടത്തിയില്ല, എഴുന്നേറ്റ് കാല് കഴുകി. യൂദസിന്റെ കാല്, ഞാൻ ഓർത്ത് നമ്മളും അറിയാതെ പല യൂദാസന്മാരുടെയും കഴുകിയിട്ടുണ്ട്. അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ കഴുകത്തില്ല. അറിയാതൊക്കെ ഇപ്പൊ പലരുടെയും കഴുകിപ്പോയിട്ടുണ്ട് അല്ലേ. നാളെ ഇവനാണ് ടോർപിഡോ വെക്കാൻ പോകുന്നൊരു സൂചന ഉണ്ടെങ്കിൽ കൊള്ളാം. കാല് കഴുകല്ല, അത് പുരിപ്പിച്ചോ. ജീസസിനെ കണ്ടോ? അവന്റെയും കാല് കഴുകി. പത്രോസിന്റെ അടുക്കൽ ചെന്നപ്പോൾ പത്രോസ് ആദ്യം വിലക്കുന്നു. പത്രോസിനോട് പറഞ്ഞു, ഞോ ഞാൻ കഴുകിയില്ലെങ്കിൽ നിനക്ക് ഈ സംഘത്തിൽ പങ്കില്ല. സ്തോത്രം. He loved them to the end. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു ദൂത് പറയാം. യേശു നമ്മെ സ്നേഹിക്കുന്നു. നാം തകർന്നു പോകാതിരിക്കുന്നത് അവന്റെ സ്നേഹമാ. പല കാര്യങ്ങളുടെയും അർത്ഥം ഒരു പ്രശ്നമെങ്കിൽ പൂർണ്ണമായി നമ്മൾ ഗ്രഹിക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം. യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവൻ അവരെ സ്നേഹിച്ചു. എന്നിട്ട് ഇതിന്റെ ക്ലൈമാക്സ് ആണ് കാൽവറി ക്രൂശിൽ. അവരെ മാത്രമല്ല, നമ്മെയും അവൻ സ്നേഹിച്ചു. ഞാൻ ഒരു 10 മിനിറ്റ് എടുത്ത് കാൽവറി ക്രൂശിലെ കർത്താവിന്റെ സ്നേഹം, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം അല്പമായിട്ടൊന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. യേശു പറയുക, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഒന്നാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിളി ശിഷ്യത്വത്തിലേക്കാണ്. 2, യേശു സ്നേഹിച്ച മാതൃക. 3, നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ ആരാണ്? വളരെ ഗൗരവമായി നിങ്ങൾ ഇതെടുക്കണം. 1-2 വാക്യങ്ങൾ കർത്തൃദാസന്മാർ ഒന്ന് വായിച്ച് സഹായിക്കണം. 1 യോഹന്നാന്റെ ലേഖനം 3:16 വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചാൽ മതി. എന്താണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. 1 യോഹന്നാന്റെ ലേഖനം 3. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അതാ സ്നേഹം. യേശു നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നു. എപ്പോൾ? എപ്പോൾ? റോമാലേഖനം 5:8 വാക്യം പറയുന്നത് നാം പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചു. ഗുണപ്പെട്ട ശേഷമല്ല കർത്താവ്, പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചു.
He demonstrated his love on the cross. Adengeriyana thiruvelthu parishodikkumbol namakku grihippan kadiyunnathu Roma lekhanathil ninnu namakku grihippan kadiyunnathu mattu thiruvelthinte bhagathunna grihippan kadiyunnathu enne innu raathri ningal sathichu kelkanam endaan ee daiva sneham daiva snehamaanu daivathinte putranaa yesuvil velippadunnathu kalvari krushil velippadunnathu ഭൂമിയിലുള്ള ഒരൊറ്റയാൾ ആദാമിന്റെ കുലത്തിൽപ്പെട്ട ഒറ്റയാൾക്കും സ്വർഗത്തിൽ പോകാൻ ഒരർഹതയുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. All have fallen short of the glory of God. എന്റെ പ്രവർത്തികൾ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട്, ഒരു മനുഷ്യന്റെ നീതി പ്രവർത്തി കൊണ്ട് ദൈവമുൻപാകെ നിൽപ്പാൻ ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നു, നമ്മുടെ നീതി പ്രവർത്തി അവന്റെ മുൻപിൽ കറ പുരണ്ട തുണി പോലെയാണ്. ഇതാണ് മനുഷ്യന്റെ കണ്ടീഷൻ. This is the hopelessness of mankind. എന്താണ് മതങ്ങളെല്ലാം ചെയ്യുന്നത്? അവർ ശ്രമിക്കുകയാണ് ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാൻ, ദൈവവുമായി അടുത്തു വരാൻ. ക്രിസ്ത്യാനിറ്റിയുടെ എൻറ്റയർലി ഡിഫറെന്റ് അപ്രോച്ച് ആണ്. പക്ഷെ ക്രിസ്തീയ മതത്തിലുള്ളവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. യഹൂദന്മാർ പരാജയപ്പെട്ടത് അവിടെയാണ്. ന്യായപ്രമാണം കൊണ്ട് ഒരു ജനവും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്തിലൂടെ അവർക്ക് പാപബോധമുണ്ടാകും. അവര് രക്ഷകരെ തേടേണ്ടിയിരുന്നു. മനുഷ്യന്റെ സ്വഭാവമാണ്, ഞാൻ അങ്ങനെ ചെയ്ത് 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 നല്ലവനാകും. ബൈബിൾ അതല്ല പറയുന്നത്. പാപിയായ മനുഷ്യന് ഹോപ്ലെസ് കണ്ടീഷൻ. റോമാലേഖനം 6:23 പറയുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഫിസിക്കൽ മരണം മാത്രമല്ല, നിത്യമായി മരണം. ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുകയാണ്. ഇവിടെയാണ് നീതിമാനായ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നത്. നീതിമാൻ എന്ന നിലയിൽ ഒറ്റയാളെയും ദൈവത്തിന് വെറുതെ വിടാൻ ഒക്കത്തില്ല. ചില ആളുകൾ ചിന്തിക്കുന്ന അങ്ങ് ക്ഷമിച്ചേരുന്നേ, അങ്ങനെ ദൈവം ക്ഷമിക്കത്തില്ല. ദൈവം നീതിമാനാണ്, പാപം ചെയ്താൽ മരിക്കും. അപ്പോൾ തന്നെ ദൈവം സ്നേഹമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാ യോജിക്കുന്നത്? നീതിമാൻ എന്ന നിലയിൽ വി ഹാവ് നോ ഹോപ്പ്. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത്. കർത്താവിന്റെ ദാസൻ 1 യോഹന്നാന്റെ ലേഖനം 4:9-10 വചനം ഒന്ന് വായിച്ച് സഹായിക്കുവാൻ ഓർപ്പിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പിള്ളേർക്ക് PhD കിട്ടിയതല്ല, ഇതൊന്നുമല്ല സാക്ഷാൽ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ പ്രദർശനം കാൽവരി ക്രൂശിലാണ്. നിത്യമരണത്തിലേക്ക് പോകണ്ട പാപികളിൽ പാപിയായ എന്നെ ദൈവം സ്നേഹിച്ചു. അവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി. അവിടെ ഒരു വാക്കെഴുതിയിട്ടുണ്ട്, പ്രായച്ചിത്തമായെന്ന്. പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പീഷിയേഷൻ, പ്രായച്ചിത്തമായി. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം അപ്പീസ്മെന്റ്, ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിച്ചു കർത്താവ്. യോ അതെങ്ങനെ? കർത്താവായ യേശു 6 മണിക്കൂറാണ് ക്രൂശിൽ കിടന്നത്. 7 മൊഴികൾ കർത്താവ് പറഞ്ഞു. അതിലെ ഒരു മൊഴി, 4-ാമത്തെ മൊഴി, മത്തായിയുടെ സുവിശേഷം 20
ഏഴാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? വേദപുസ്തകം പറയുന്നു, ഈ നാലാമത്തെ മൊഴി പറഞ്ഞത് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് സൂര്യൻ ഇരുണ്ടു, അത് കുറെ മണിക്കൂറുകൾ നിന്നു, അതിനുശേഷമാണ് ഈ നാലാം മൊഴി പറയുന്നത്. ഇത് കഴിഞ്ഞ യേശു പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു, കൂരിട്ടുണ്ടാകുന്നു, ദൈവമേ എന്നെ കൈവിടുന്നത് എന്തെന്ന് ചോദിക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നടക്കുന്നതെന്താ? പത്രോസ് പറയുന്നു, അവനവന്റെ ശരീരത്തിൽ നമ്മുടെ പാപം വഹിച്ചു. എന്താ പ്രായച്ചിത്തം? ലോകത്തിന്റെ പാപത്തെ തന്റെ മേൽ ചുമത്തപ്പെട്ടു. 2 കൊരിന്ത്യലേഖനം 5:20 നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. 2 കൊരിന്ത്യലേഖനം 5:20 അതിന്റെ 20-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിച്ചതുപോലെ ആകുന്നു. 21-ാം വാക്യം, പാപമറിയാത്തവനെ, ശ്രദ്ധിക്കണം, പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ബൈബിളിൽ ഈ വാക്യമില്ലായിരുന്നെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ പാടായിരുന്നു. പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രന്റെ മേൽ ദൈവം മാനവജാതിയുടെ പാപത്തെ ചുമത്തി. വേദശാസ്ത്രപരമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, God imputed the sins of man on Jesus. Praise the Lord. എന്താ ദൈവസ്നേഹം? ദൈവത്തിന്റെ കോപത്തിന്റെ മുൻപിൽ നമുക്ക് നിൽപ്പാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നാം ഇവിടെ ഇരിക്കുന്നവർ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടവരാണ്. പക്ഷേ നീതിമാനായ ദൈവം സ്നേഹവുമാണ്. ദൈവം തന്നെ ഒരു വഴി ഒരുക്കി. ദൈവമാണ് വിധിച്ചത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ദൈവം തന്നെ മുൻകൈയെടുത്ത് രക്ഷപ്പെടുത്താൻ, ദൈവം തന്നെ വില മുടക്കി തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയച്ചിട്ട്, കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവും ദൈവം ലോകത്തിന്റെ പാപത്തെ തന്റെ മേൽ ചുമത്തി. ചുമത്തിയപ്പോൾ ഒരു വിഷയമുണ്ട്, പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ക്രോധം വെളിപ്പെട്ടു. ദൈവം തന്റെ മുഖം മറച്ചു. ആ സമയത്ത് വിളിച്ചു പറയുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഒരു കൈവിടിയിൽ സംഭവിക്കുന്നു, താൽക്കാലികമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. മണിക്കൂറുകൾ കൊണ്ട് അവിടുന്ന് നിത്യനായതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമക്ക മാത്രമല്ല, ആ പാപത്തിന് അർഹമായി കിട്ടേണ്ട ശിക്ഷ താൻ വഹിച്ചു. ഇതാ ദൈവസ്നേഹം. പിള്ളാരെല്ലാം തോറ്റുപോയാൽ ദൈവസ്നേഹം പോകുന്നില്ല, കാറൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവസ്നേഹം പോകുന്നില്ല, മഞ്ഞ പെയ്യുന്ന രാജ്യം ഇല്ലെങ്കിലും ദൈവസ്നേഹം ഒന്നും പോകുന്നില്ല. ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വാ. കാൽവരി ക്രൂശിനെ ധ്യാനിക്കാത്ത ഒറ്റ ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാ ദിവസവും അവനെ ധ്യാനിക്കണം. എന്നിട്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവന്റെ മേൽ പാപം ചുമത്തി. എന്തിന്? നാം നീതിയാകേണ്ടതിന്, അവനിൽ നീതിയാകേണ്ടതിന്. എന്താ ഇതിന്റെ അർത്ഥം? അമ്മാമ്മമാരെ, അച്ചാച്ചന്മാരെ, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ പാപം കർത്താവിന്റെ മേൽ ചുമത്തി എന്ന് പറയുമ്പോൾ യേശു ഭാവിയായില്ല കേട്ടോ. കുറെ സായിപ്പന്മാര് കണ്ടുപിടിച്ചത് യേശു ഭാവിയായെന്ന്. റോങ്. അവന്റെ മേൽ ചുമത്തി, എന്നിട്ട് അവന്റെ നീതി എനിക്ക് ഇംപ്യൂട്ട് ചെയ്തു.
എനിക്ക് വിശ്വസിക്കാൻ കൃപ വന്നതുകൊണ്ട് പിതാവം ദൈവം എന്നെ കാണുന്നത് യേശുവിനെ കാണുന്നത് പോലെ നിങ്ങളെ കാണുന്നത് അങ്ങനെയാ. നമുക്കിത് വിശ്വസിപ്പാൻ പാടാ, പക്ഷെ വചനമാ പറയുന്നത്. വചനം പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ശരിക്കും സുവിശേഷം അതാണ്. ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് എന്ന് പറയും. അതിലെ കൂടെ വേറൊരു കാര്യം കൂടെ പറയേണ്ടത് ആവശ്യമാണ്. ഇംപാർട്ടഡ് റൈച്ചസ്നെസ്, അങ്ങനെ നീതീകരിക്കപ്പെട്ടവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അനുദിനം യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുവാൻ അവർക്ക് ആന്തരികമായ ശക്തി പകരുന്നു. പക്ഷെ ഈ സുവിശേഷത്തിന്റെ ലളിത കാര്യം ഓണസ്റ്റ്ലി ഞാൻ പറയാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും നോ വൺ നോസ്, ഓൾമോസ്റ്റ് നോ വൺ. അറിയാമെന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു യൗവനക്കാരുടെ ക്യാമ്പിൽ ചെന്നു. അപ്പൊ ഈ പിള്ളേരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടക്കേണ്ടതിന് മുന്നിലുള്ള പയ്യനോട് ചോദിച്ചു, ഡേയ് യേശു എന്തിനാടേ മരിച്ചത്? അവൻ പറഞ്ഞു നമ്മളെ പാപങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞിട്ട് 2000 വർഷമായി യേശു മരിച്ചിട്ട് നിന്റെ പാപം എങ്ങനെയാടാ പോകുന്നത്? അവൻ പറഞ്ഞു അത് ശരിയാ അങ്കിള്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞോണം കേട്ടോ. വിദ്യാഭ്യാസം കൂടിയതല്ല ദൈവാനുഗ്രഹം. ദൈവം ചരിത്രത്തിൽ പ്രദർശിപ്പിച്ച ദൈവ സ്നേഹത്തിന്റെ മർമ്മം ഗ്രഹിപ്പാൻ നിങ്ങളുടെ കുഞ്ഞിന് ദൈവം ഭാഗ്യം തന്നെങ്കിൽ, കണ്ണ് തുറന്നെങ്കിൽ, അവ വലിയ കാര്യം. കണ്ട സ്കൂള് ട്രോഫി ട്രോഫി, ഇതെന്നാ ക്രിക്കറ്റാണോ ഇത്? ഇത് ഫുട്ബോളാണോ ഇത്? നമുക്കെല്ലാം വരുന്നത് എന്റെ മോള് ഭയങ്കര പാട്ട് പാടും, എന്നിട്ട് അമ്മാമ എങ്ങോട്ട് പോവും? ദൈവത്തിന്റെ സ്നേഹം എന്താ? സുവിശേഷം എന്താ? ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ക്ലൈമാക്സ് ഇറ്റ്സ് ഓൺ കാൽവറി. എന്നെയും നിങ്ങളെയും വിശ്വാസത്താൽ അവൻ നീതീകരിച്ചു. നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയോ ഒരു പുണ്യം കൊണ്ടോ അല്ല. ഉപവാസത്തിന്റെ ദൈർഘ്യമോ ദശാംശം കൊടുത്തതോ കൈയടിച്ച് ആഞ്ഞുപാടി താളം തെറ്റിക്കാൻ നോക്കിയതോ ഒന്നുമല്ല. നമ്മുടെ ആത്മീയമത താളം തെറ്റുമ്പോ നല്ല, ഇന്നത്തെ നല്ല, കാരണം ഞങ്ങൾ ശരിക്കും ഉഴപ്പി. We were justified by faith. And that, because of Christ. യേശുവിന്റെ യാഗം മരണം, ഇതാണ് ക്രിസ്ത്യാനിറ്റിയെ മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ മല കയറണ്ട, ഞാൻ എങ്ങും ചെന്ന് ഉരുളണ്ട, ഞാൻ ഏതെങ്കിലും ദിക്കിലേക്ക് നോക്കി നിൽക്കണ്ട. I am saved by faith in Christ. എന്നെ ദൈവം നീതീകരിച്ചു, നിങ്ങളെ നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കേവലം ക്ഷമിച്ചു എന്നല്ല. ക്ഷമ അതിനകത്തുണ്ടെന്ന് സമ്മതിക്കുന്നു. നീതീകരിച്ചെന്ന് പറഞ്ഞാൽ നോ മോർ ഗിൽറ്റി, നോ മോർ ഗിൽറ്റി. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം, മനസ്സിലാവും. അമേരിക്കയിൽ നടന്ന സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൌണ്ടിയിലൂടെ 10-20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി വളരെ വേഗത്തിൽ അവിടെ കാർ വിടുകയാണ്. അവര് വെച്ചിരുന്ന സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് അവൾ അതിവേഗം കാർ ഓടിച്ചു, പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് പോലീസ് അവളോട് പറഞ്ഞു ഇത്ര ഡോളർ പിഴയാണ്. അവൾ പറഞ്ഞു അത്രയും ഡോളർ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടക്കണം, വേറെ അവൾക്ക് ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. അവിടെ രാവിലെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ കോടതികളുണ്ട് പോലും. അങ്ങനെ കോടതിയിൽ ഇവളെ കൊണ്ടുപോയി. ഒരു നീണ്ട ക്യൂവിൽ ഇവൾ നിൽക്കുകയാണ്. ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ജഡ്ജി വിസ്തരിക്കുകയാണ്. ഇവിടെ ടേൺ വന്നു. ഇവിടെ ടേൺ വന്നപ്പോ കൂടുതൽ വാദങ്ങളൊന്നുമില്ല, കാരണം റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ചതല്ലേ. ജഡ്ജിയും പറഞ്ഞു ഇത്ര ഡോളർ ആകുഞ്ഞ പിഴ. അവള് പറഞ്ഞു സാറേ പിഴ അടയ്ക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഓക്കെ, യു ഗോട്ട് ടു ഗോ ടു ജയിൽ എന്ന് പറഞ്ഞ് തന്റെ ആ ഗ്രേവൽ കൊണ്ടടിച്ചു.
വിധി പ്രഖ്യാപിച്ചു. യു ഗോയിങ് ടു ജയിൽ, യു ആർ ഗിൽറ്റി. ആ സമയത്ത് ഒരു സംഭവം നടന്നു, കോടതി ഞെട്ടിപ്പോയി. ജഡ്ജി സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു. അയാൾ വെല്ലെ നടന്ന് ഈ കുട്ടിയെ പിടിച്ചോണ്ടിരിക്കുന്ന ആ പോലീസുകാരൻ്റെ അടുത്ത് വന്നു, അവിടെ പേഴ്സ് തുറന്ന് പിഴയുടെ തുക എത്രയും ഡോളർ ഉണ്ടോ അത്രയും പോലീസുകാരൻ്റെ കൊടുത്ത് പിഴയടച്ചു. അന്നേരമാണ് കോടതി അറിഞ്ഞത്, വിധി പ്രഖ്യാപിച്ചവൻ ഈ കുട്ടിയുടെ സ്വന്തം പിതാവാണ്. ഇതാണ് നടക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് കോടതി വിധിച്ചു. പക്ഷേ അതേ കോടതി പരിഹാരമുണ്ടാക്കി, തന്റെ ഏകജാതനായ പുത്രനെ തകർക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ നിർത്താം. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മെസ്സേജ് കേട്ട് മാർക്കിട്ടിട്ട് പോകരുത്. സത്യം സത്യമായി ഉള്ളിനോട് പറ. ഈ ക്വാളിറ്റി സ്നേഹം നിങ്ങളുടെ എത്ര പ്രാദേശിക സഭയിൽ വെളിപ്പെട്ടിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്രയിടത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവന്റെ നിന്ദയും പാപവും തൻ്റെ മേലെടുത്ത് പരിഹാരം നടത്തുന്ന സ്നേഹം. ഇത് ചെയ്യാതെ നമ്മൾ നാട്ടുകാരോട് നോട്ടീസ് അടിച്ച് ഞാൻ എന്താ ട്രാക്ട് കൊടുക്കുന്ന ശുശ്രൂഷയാ. ഇതെല്ലാം നല്ലതാ കേട്ടോ, ഇതെല്ലാം നല്ലതാ. കൺവെൻഷൻ നല്ലതാ, ട്രാക്ട് കൊടുക്കണം, ഓസിക്കണം. 21-40 പിന്നെ ഇപ്പം 365 ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. എനിക്കേതായാലും അത്രയും കൃപയില്ല. ഇതെല്ലാം നല്ലതാ. ബേസിക് കാര്യം എന്താ? ജീസസ് പറയാ, ഞാൻ സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെ ധൈര്യമുണ്ട് യേശുവിന്റെ ശിഷ്യരാണെന്ന് പറയാൻ? ആ പ്രസ്താവന വ്യാജമല്ലേ? ആമേൻ. കർത്താവിന്റെ ദാസൻ 13:34-35 ഒരു പ്രാവശ്യം കൂടെ വായിച്ച് സഹായിക്കണം. എന്നിട്ട് തമ്മിൽ തമ്മിലുള്ള സ്നേഹം പറയാൻ ആ താല്പര്യപ്പെടുന്നു. ഞാൻ ഇന്ന് രാത്രി സ്ഥാപിക്കുവാനായി ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന സ്നേഹമില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലെന്ന. കഴിഞ്ഞ ഞായറാഴ്ചയും കർത്തൃമേശ നുറുക്കി കാണും. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഈ ഞായറാഴ്ചയും കാണും ഇവിടെ കോമൺ എല്ലാരും. അതിനു മുമ്പൊരു സാക്ഷ്യമുണ്ട്, അയ്യോ അതാ സഹിക്കാൻ വയ്യാത്ത. ആ ആർക്കേലും എന്നോട് വല്ലതും ഉണ്ടോ അങ്ങ് ക്ഷമിച്ചേക്കാൻ? അവരുടെ അറിയത്തില്ലയോ ആർക്കാ ഉള്ളത്? നമ്പർ വൺ സൂത്രക്കാരാണ് ഇതെല്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഫരീസയുടെ മോഡിലായി പോയി പെന്തിക്കോസ്തുകാരൻ. ഉപദേശം സത്യമാ, ഉപദേശം നല്ലതാ, ഡ്രസ് കോഡെല്ലാം ഓക്കെയാ, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും, ബാഹ്യമായിട്ടുള്ള എല്ലാം. അകം ഇതുവരെ മാറിയിട്ടില്ല. മെസ്സേജ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ട്, അതിൽ മത്തായി 23 വായിച്ചാൽ ആവർത്തിച്ച് പറയുന്ന ഫ്രോഡുകളെ കൈവക്കല്ലാരും. കപടഭക്തിക്കാരെ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഫ്രോഡുകളെ. എന്നിട്ട് നമ്മൾ ധരിച്ചിരിക്കുകയാണ് കാഹളം ധരിക്കുമ്പോ നമ്മളെല്ലാം കൂടെ അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന്. എന്റെ പൊന്നെ, അല്ല നീതീകരിക്കപ്പെട്ടതല്ലേ പാസ്റ്റർ പറഞ്ഞത്? അതെ, നീതീകരിക്കപ്പെട്ടെങ്കിലേ നീതീകരിക്കപ്പെട്ടവനെ പോലെ ജീവിക്കണ്ടേ? ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ് ഉണ്ട്, അത് ക്രിസ്തുവിലുള്ള എന്റെ സ്ഥാനം. ഇംപാർട്ടഡ് റൈച്ചസ്നെസ് ഉണ്ട്, അനുദിനൻ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവം പോലെ ആകണം. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ ദുരുപദേശം പോലെ ആളുകൾക്ക് തോന്നും. 1 യോഹന്നാൻ 2:6 ഞാൻ ഈ പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശു നടന്ന പോലെ നമ്മളെല്ലാം ഈ ഭൂമി നടക്കണമെന്ന്. അതാ വേദപുസ്തകത്തിന്റെ മാനദണ്ഡം.
ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആർക്കൊക്കും അല്ല അങ്ങനെ സ്നേഹിക്കാം, നമ്മളെ കൊണ്ടൊക്കത്തില്ല. ഹോളി സ്പിരിറ്റിനെ തരും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അടിയന്തരമായി ഉപവാസം വച്ച് ശരിക്കു കടന്ന് കരയണം. ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം കൂടെ പറയാം. ശരിക്കും മാനസാന്തരം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ബിയാറ്റിറ്റ്യൂഡ്സ്. ഭാഗ്യവചനങ്ങളിൽ യേശു പഠിപ്പിച്ചു, ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയാൻ ഒന്നുമില്ലേ. അവിടുത്തെ പ്രമാണത്തിന്റെ മുൻപിൽ ഞാൻ പൊട്ടി നിൽക്കുക, ബാങ്ക്രപ്റ്റ്. ഐ എം ലൈക്ക് എ ബേഗർ. എന്നിട്ട് ഈ ദാരിദ്ര്യം തിരിച്ചറിയുന്നവരാ അടുത്ത ഭാഗ്യവചനം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തിന്? പിള്ളാര് തോറ്റുപോയി. അതിനല്ല, ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് ദുഃഖിക്കുക. എന്നിട്ട് സൗമ്യതയോടെ അവന്റെ അടുക്കൽ വന്ന് അവന്റെ നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന അനുഭവം. മാനസാന്തരം ഉണ്ടാകണം. ഈ സെക്ഷനോട് ഞാൻ പറയാം, മാനസാന്തരപ്പെടുക. വ്യക്തികളോട് ഞാൻ പറയാം, മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് രാത്രിയിൽ നമ്മളെ ഈ ദൂത് അറിയിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ ഇന്ന് രാത്രിയിൽ ഈ ദൂത് അറിയിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങി വരവാണ്. നാം പിടിച്ചിരിക്കുന്നത് വലുതാണെന്നും പറഞ്ഞ് നിൽക്കരുത്. നിന്ദിക്കുന്നവരുടെ നടുവിൽ അവരോട് ക്ഷമിക്കുവാൻ, പരിഹസിക്കുന്നവരോട് ക്ഷമിക്കുവാൻ, ചിലത് കണ്ടില്ല എന്ന് ധരിക്കുവാൻ, അങ്ങനെ വിടുവാൻ, കൂട്ടിച്ചോദിക്കേണ്ട ആവശ്യമില്ല. ന്യായമായി വിധിക്കുന്നവരുണ്ട്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവൻ റിറ്റാലിയേറ്റ് ചെയ്തില്ല. പ്രൈസ് ദ ലോർഡ്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പീലാത്തോസിന്റെ ഓഫീസ് വഴി വന്ന് കണ്ണുരുട്ടി ഒന്നും കാണിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. അത് ക്രിസ്തീയ സ്വഭാവമല്ല, പണ്ടത്തെ നമ്മുടെ സ്വഭാവമാ. ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇങ്ങനെ ചാടി വെളിപ്പെടും. ദാസൻ വായിക്കണം, 34-35 വായിക്കും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഓടിച്ച് മൂന്ന് കാര്യം പറഞ്ഞിട്ട് അല്പം നിർത്തി മൂന്ന് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നോളാം. ഓടിച്ചു പറയുന്ന മൂന്ന് കാര്യങ്ങൾ. തമ്മിൽ തമ്മിൽ ഈ വേദപുസ്തകം പറയുന്നത് പോലെ, കർത്താവ് പറയുന്നത് പോലെയുള്ള സ്നേഹമുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ജെനുവിൻനെസ്സിനെ. അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസിയൊന്നും അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേഖനം എഴുതുമ്പോഴാണ് ഇതിന്റെ കമന്ററി എഴുതുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2:7-11 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. വായിച്ചാൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത് ദൈവവുമായി കൂട്ടായ്മ ഉള്ള ഒരാള് സഹോദരനെ സ്നേഹിച്ചിരിക്കും. സഹോദരനെ സ്നേഹിക്കാത്തവൻ ആ ദൈവിക കൂട്ടായ്മയിലല്ലെന്ന് എബി ഉപദേശി പറയുകയല്ല, വേറെ ദിവസവും പറയുക. കൂട്ടായ്മയിലല്ലേലും പ്രസംഗിക്കും പ്രവചിക്കുകയും ഒക്കെ കാണാൻ ചെയ്യാം കേട്ടോ. പക്ഷെ അവസാനം വിധി വരും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. 2, 1 യോഹന്നാൻ 3:10-14 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ മക്കൾ എന്ന നിലയിലുള്ള പ്രൂഫാണ്. പ്രൂഫ് ഓഫ് സൺഷിപ്പ്. 1 യോഹന്നാൻ 4:7-8 വാക്യങ്ങളിൽ ശരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ സ്വഭാവമാണ് വരുന്നത്. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു കേട്ടോ. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കത്തില്ല. പിന്നെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു.
അച്ചാച്ചൻ എന്താ ഇപ്പൊ സ്നേഹിക്കാത്തെ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉള്ള കാര്യം പറയാം കേട്ടോ, ഇപ്പൊ സ്നാനപ്പെടുന്ന ഒത്തിരി എണ്ണം രക്ഷിക്കപ്പെട്ടവരല്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള്. നമ്മളങ്ങ് മുക്ക് കല്ലിയോ? കാരണം ദൂതനിലോ വല്ലോ നീടണമെങ്കിൽ ഇല്ലോ വേണ്ടേ? വളരെ ഗൗരവമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവം ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. തീരെ വഴക്കുള്ള പുള്ളികളില്ലേ നമ്മൾ സഭയ്ക്കകത്ത്? വാത്സല്യമില്ലാത്ത അച്ഛ പോട്ടച്ച, അങ്ങനെ ആരും നോക്കത്തില്ല. ഇനിയും ചോദിക്കണം, രക്ഷിക്കപ്പെട്ടോ അച്ഛ? കാര്യത്തിന്റെ ഗൗരവം കണ്ടോ? മൂന്ന് പോർഷൻസ് ആണ് കാണിച്ചത്. ഇത് മൂന്നും കൂടെ കോർത്തിണക്കി നിങ്ങൾ ചിന്തിച്ചാൽ, ഇറ്റ് ഷോസ് ദ ജെനുവിൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത്. പലരുടെയും വിശ്വാസം പുസ്തകത്തിന്റെ നിലവാരത്തിലല്ല. അതുകൊണ്ടാണ് ഈ സൂപ്പർ നാച്ചുറൽ സ്നേഹം നമ്മളിൽ വെളിപ്പെടാത്തത്. യോഹന്നാൻ 15, ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പ, കൊമ്പം മുന്തിരിവള്ളിയും ഒട്ടിയിരിക്കാതെ എങ്ങനെയാ ഈ സ്നേഹം നമ്മളിൽ വെളിപ്പെടുന്നത്? ഫലമല്ലേ സ്നേഹം? ആമേൻ, ഹല്ലേലൂയ. ഇനി സമയം പോകുന്നല്ലോ, മൂന്ന് കാര്യം വായിക്കാം. ഒന്ന് യോഹന്നാൻ 2:11, നേരത്തെ ഉദ്ധരിച്ച വാക്യം 11 മാത്രം വായിക്കാം. സഹോദരനെ പയിക്കുന്നവനോ, സഹോദരനെ പയിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. കേട്ടോ, സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലാ. ഇരുട്ടിലുള്ള ഒരു സ്വർഗത്തിൽ പോകുമോ? അടുത്ത വാക്യം 3:15. സഹോദരനെ പായിക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാണ്, യാതൊരു കുലപാതകന്റെ ഉള്ളിൽ നിത്യജീവൻ ഇല്ല. 5:21-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിനകത്ത് കർത്താവ് ഇത് സംബന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാധന തന്നെ വെളിപ്പെടണമെങ്കിൽ ആദ്യം സഹോദരനുമായി റീകൺസിലിയേഷൻ നടക്കണം. ആരാധന വേണം, ധൃതി കാണിക്കരുതെന്ന് അവൾ എഴുതിയിരിക്കുന്നത്. യാഗവുമായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരൻ നിനക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, അവനല്ല നിനക്ക് തോന്നിയാൽ, നീ ആരാധിക്കരുത്. പെട്ടെന്ന് അവനോട് ചെന്ന് നിരപ്പ് പ്രാപിക്കണം, വരണം. അല്ല പക്ഷെ ഞങ്ങളുടെ പക്ഷമാ ശരി, എന്നാലും നീ പോണം. സഹോദര എന്നോട് ക്ഷമിക്കണം, യേശു നിന്നോട് ക്ഷമിച്ചു എങ്കിൽ നീയും ക്ഷമിക്കണം. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, അല്ലെങ്കിലോ കുലപാതകനാ. ഒരു കുലപാതകന്റെ ഉള്ളിൽ നിത്യജീവനില്ല. ഒരു വാക്യം കൂടെ, 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും തന്റെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ജെൻഡർ കള്ളനെന്ന് എഴുതിയിരിക്കുന്നോണ്ട് കുറെ ആളുകൾക്ക് തോന്നുന്നത് അത് പുരുഷന്മാർക്കുള്ളതാണെന്ന്. കള്ളനല്ലേ കള്ളി? കണ്ടോ, സഹോദരനെ പകയ്ക്കുന്നവൻ പാതകന, കള്ളന, നിത്യജീവനില്ല, കണ്ണിൽ കാണാത്ത ദൈവത്തോട് ഭയങ്കര സ്നേഹവും പ്രേമവുമാണ്. കണ്ണിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയില്ല. ദൈവമക്കളെ, ലേഖനം എഴുതുമ്പോൾ ഇതേ അപ്പോസ്തോലൻ വെളിപ്പെടുത്തുന്നത് 1:4 വായിച്ചാൽ, സുവിശേഷത്താൽ ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമല്ല. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഒരു ഭാഗമാണ്, മറ്റേത്
കൂട്ട് സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മയാ. ദൈവവുമായിട്ട് എന്റെ കൂട്ടായ്മ ശരിയാണെങ്കിൽ അത് എന്റെ കൂട്ട് സഹോദരി സഹോദരമായിട്ടുള്ള കൂട്ടായ്മയിൽ റിഫ്ലക്ട് ചെയ്യും. സഹോദരിയൻ സഹോദരനെ എനിക്ക് വകയാണ്, കണ്ണടച്ച കണ്ടുകൂടാ, അങ്ങനല്ലേ പറയുന്നത്? പക്ഷേ ആരാധന വരുമ്പോ ബ്രദറെ ഞങ്ങളെ തമ്പാറിന്റെ അടി കേൾക്കുമ്പോൾ ഞങ്ങളുടെ വിധം വിടും, അത് ആരാധനയല്ല. അതൊന്നും ആരാധനയല്ല, അത് നമ്മളെ ധരിപ്പിച്ചിരിക്കുകയാണ്. ശബ്ദ കോലാഹലങ്ങളാണ് ഈ ആരാധനയെന്ന്. ചാടിയാൽ ആരാധനയാകുമോ? സുവിശേഷത്താൽ ദൈവം എന്തിനാണ് വിളിക്കുന്നത്? To be reconciled to God through Christ and to love the brethren. ഒരു കുടുംബത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത്. ദൈവം എനിക്ക് പിതാവാകുന്നു, യേശു എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്നു, നിങ്ങളെല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാകുന്നു. ഇതാണ് ക്രിസ്തീയ അനുഭവം, അതാണ് സുവിശേഷത്താൽ ഉണ്ടാകേണ്ടത്. ഞാൻ ദുഃഖത്തോടെയും ഇന്ന് രാത്രിയിൽ പ്രസംഗി എന്ന നിലയിലും ദൈവവചനത്താൽ നിങ്ങളോട് ചോദിക്കുന്നു, ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ യു ഹാവ് മിസ്ഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഗോസ്പൽ. നിങ്ങൾ പോകുന്ന ചർച്ചകളിൽ ഇങ്ങനെ ഊഷ്മളമായ ഒരു കൂട്ടായ്മ തമ്മിൽ തമ്മിൽ ഉണ്ടോ? സംഘടനയിലുണ്ടോ? നമ്മൾ ഇതിനെ എങ്ങനെ ആക്കിക്കളഞ്ഞു? ഞാൻ ഇവിടെ ഇരിക്കുന്ന നിഷ്കളങ്കരായ ജനത്തോട് പറയാം, സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. കാണുന്നതെല്ലാം ശരിയാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം ശരിയാകണമെന്നില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ വചനമാണ്. സംഘടനയല്ല വലുത്, ദൈവത്തിന്റെ വചനമാണ് വലുത്. കർത്താവായ യേശു ക്രിസ്തുവാണ് വലിയവൻ. പ്രൈസ് ദ ലോർഡ്. യേശുവിനേക്കാളും പിതാവാം ദൈവത്തെക്കാളും പരിശുദ്ധാത്മാവിനേക്കാളും പുസ്തകത്തെക്കാളും വലിയ ഒരു പേഴ്സണാലിറ്റി ഇല്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആർക്കും കീജയെ വിളിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. പോകേണ്ടവന്റെ പുറകാല ശിഷ്യയായി ശിഷ്യനായി പോകുവാൻ ആത്മാവിനെ ഇന്ന് രാത്രി ഏറ്റെടുക്ക, ആത്മാവിനെ ഇന്ന് രാത്രി പ്രാപിക്ക. കഴിഞ്ഞ നാളുകളിൽ വേണ്ടവണ്ണം എനിക്കെന്റെ സഹോദരങ്ങളെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ കൽപ്പന ലംഘിച്ച് നടക്കുകയാ. യേശു പറയാ, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ന്യായീകരിച്ച് ഇന്ന് രാത്രി പോകരുത്. ഫരീസയനെ പോലെ ഏതെങ്കിലും കുത്തിന്റെയോ കോമയുടെയോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇന്ന് രാത്രി പോകരുത്. സ്നേഹിത, നീ നിന്നെ തന്നെ വിവേചിക്കാം. എന്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, ശിഷ്യത്വത്തിലേക്കുള്ള വിളി. രണ്ട്, ജീസസ് ഈസ് മൈ എക്സാമ്പിൾ ടു ലവ്, അവൻ സ്നേഹിച്ചതുപോലെ. മൂന്ന്, പുതിയ കൽപ്പന, യേശു സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നമ്മുടെ കണ്ണുകളെ അടച്ച് അതാത് സ്ഥാനങ്ങളിൽ വേഗത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. കാൽവറി ക്രൂശിലെ യേശുവിന്റെ സ്നേഹത്തിന്റെ മുൻപാകെ എഴുന്നേറ്റ് നിന്ന് തല ഉണക്കി ഇന്ന് രാത്രി നിൽക്ക്. എന്നിട്ട് ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാക്. ഐരൂരിന്റെ ദേശത്തു നിന്ന് ശരിയാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു, പക്ഷേ കർത്താവ് നിയോഗിച്ച് ഈ ദൂതുമായിട്ട് അയച്ചതിന്റെ പിൻപിൽ ഒരുപക്ഷെങ്കിൽ നിന്റെ കുടുംബത്തോട് വ്യക്തിപരമായി ദൈവം ഇടപെടുകയായിരിക്കും. എന്നോട് വ്യക്തിപരമായി ദൈവം ഇടപെടുകയായിരിക്കും. നിർബന്ധമായി കണ്ണടച്ചാട്ടെ. ഞാനൊരു ഓൾട്ടർ കോൾ നടത്താൻ പോവുകയാണ്. എല്ലാ കണ്ണും അടച്ചാട്ടെ. പാസ്റ്റർ, ഈ ദൂതിന്റെ മുൻപിൽ സഭയെന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ, ഈ ദൂതിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഈ വചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ നിൽക്കുമ്പോൾ യേശു സ്നേഹിക്കുന്നത് പോലെ എന്റെ കൂടെ ആരാധിക്കുന്ന പ്രാദേശിക സഭയിലുള്ള എല്ലാവരെയും സ്നേഹിപ്പാൻ എനിക്ക് കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടില്ല. ഈ സെക്ഷനിൽ എല്ലാവരെയും സ്നേഹിപ്പാൻ, കർത്തൃഭൃത്യന്മാരെ എല്ലാവരെയും സ്നേഹിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ണൊന്ന് അടക്കി കൊച്ചമ്മേ, കണ്ണടയ്ക്കാൻ തന്നെ ഒരു കൃപ വേണോ ഇപ്പൊ പെന്തിക്കോസുകാർക്ക്? അവിടെ ഇങ്ങനെ നോക്കുകയല്ലേ ആരാ ഇനിയും പാടാൻ പോകുന്നത്? നമ്മുടെ വയ്യൻ തന്നെ ആയിരിക്കുമോ? ദൈവഭയം വിട്ടുപോയതാണ് ഏറ്റവും വലിയ കാര്യം. അതിലേക്ക് മടങ്ങി വാ, മടങ്ങി വാ. നാം നമ്മെ കാണ്,
ഇന്ന് രാത്രി നമ്മെ കാണ ആനിവേഴ്സറി ആയിട്ടൊരു കൺവെൻഷൻ നടത്തി പിരിയരുത് വെറുതെ. സ്തോത്ര കാഴ്ച ഇട്ടോ ഇട്ടില്ലയോ ഇതല്ല വലുത്. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നാം എടുക്കപ്പെടുമോ ഈ വചനത്തിന് മുൻപാകെ, പുതിയ ഒരു കൽപ്പനയുടെ മുൻപാകെ. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹിക്കാത്തവൻ കള്ളനാണ് സുഹൃത്തേ, സ്നേഹിക്കാത്തവൻ ഇരുട്ടിലാണ്, സ്നേഹിക്കാത്തവൻ കുലപാതകനാണ്. യാതൊരു കുലപാതകന്റെ ഉള്ളിൽ നിത്യജീവനില്ല. നിങ്ങളിൽ ആരും കൈനെ പോലെ ആകരുത്, നിങ്ങളിൽ ആരും ആകരുത്. ഈ വചനത്തിന് മുൻപാകെ സമ്പൂർണമായി സമർപ്പിക്കുവാനും യേശു പറയുന്ന ടീച്ചിങ്സിന്റെ പുറകെ ഒരു ശിഷ്യയായി ശിഷ്യനായി പോകുവാൻ എല്ലാ കണ്ണും അടയ്ക്കണം. സമർപ്പിക്കപ്പെടുന്നവർ മാത്രം കരമുയർത്തിക്കാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാർത്ഥമായി നിങ്ങൾ കണ്ണു തുറന്ന് നോക്കരുത്. ഉയർത്തിയോ ഉയർത്തിയില്ലയോ അത് വിഷയമല്ല. നിങ്ങൾ വാതുറന്ന് അനുഗമിക്കുക. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പോരായ്മകൾ ഉണ്ടാകരുത്. വീട്ടിൽ സംസാരിക്കുന്ന വർത്തമാനമാണ് അവര് കേൾക്കുന്നത്. സഭയിലെ പെരുമാറ്റ ചട്ടമാണ് അവർ കോപ്പി ചെയ്യുന്നത്. അവരുടെ ഭാവിയെ ബന്ധിക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ ദൈവ കൃപയോടുകൂടിയ വാക്കുകളായിരിക്കട്ടെ ഉച്ചരിക്കുന്നത്. സ്വർഗപിതാവ് ഇന്ന് രാത്രി കരമുയർത്തി സമർപ്പിക്കുന്ന എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുവരുന്നു. അവരവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ രക്തം നിമിത്തം ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ശുദ്ധീകരണമുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ പരിശുദ്ധ ആത്മാവിനാൽ ഇന്ന് രാത്രി ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് വേണ്ടി അറിയാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അടിപ്പിടലുകളായി ഇന്ന് രാത്രി സൗഖ്യം വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. എല്ലാ കെടുതികളും വിട്ടുമാറട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. മഹത്വം ഈ രാത്രിയിൽ അങ്ങ് എടുത്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്നൊരു പാട്ടുപാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. Let's go.
ആശീർവാദം പറയുന്നതിന് മുമ്പായി നാളത്തെ യോഗവിനെ കൂടെ പ്രസ്താവിക്കട്ടെ. നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ യോഗം ആരംഭിക്കുന്നതാണ്. സിഎയുടെയും സൺഡേ സ്കൂളിന്റെയും സംയുക്ത വാർഷികമാണ് പകൽക്കാലം ഇവിടെ നടക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് തന്നെ സുവിശേഷ യോഗങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്നതാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ കടന്നു വരുവാനായിട്ട് അപേക്ഷിക്കുന്നു. നാളെ രാത്രിയിൽ ദൈവവചനം സൂക്ഷിക്കുന്നത് പാസ്റ്റർ കെ ജെ മാത്യു അവരുകളാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ കടന്നു വരിക. ഈ സമയത്ത് എല്ലാവരും കണ്ണുകളെ ദൈവസന്നടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയിൽ കർത്താവിന് ദാസനിൽ കൂടി വിലപ്പെട്ട ദൈവിക ആലോചനകൾ ആമേ വീണ്ടും നമുക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഇന്ന് രാത്രി വിശദമായി ആമേ കർത്താവിന് ദാസിൽ കൂടി കർത്താവ് നമ്മളോട് സംസാരിച്ചല്ലോ. രാത്രി കേട്ട വചനം നമുക്ക് വളരെ അനുഗ്രഹമായി തീരുവാൻ, അത് ആമേ ഏറ്റവും ഫലവത്തായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാസൻ റോയ് പാസ്റ്റർ മുൻപോട്ട് വന്ന് വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പാപജം പാസ്റ്റർ ആശീർവാദം പറയുന്നു.
നിത്യനായ ദൈവമേ സുഖിപിതാവേ, ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹമേറിയ രാത്രി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മുഖത്തപ്പെടുത്തുവാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായി കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തെ വളരെ അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവോടുന്ന് സഹായിച്ചതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ നയിക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനവും ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ ഇന്ന് രാത്രി പ്രസ്താവിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം ശക്തീകരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുവാൻ തന്റെ ദാസനെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരുവാൻ സർവശക്തനായ ദൈവോട് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ വാസ്തവമായ ഞങ്ങളുടെ ശിഷ്യന്മാരായിരിക്കാൻ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ അടിയുറച്ച് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ പ്രമാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ശക്തരാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ അങ്ങയുടെ ശിഷ്യന്മാരായിരിക്കാൻ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ആരാധനയിലും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കത്തക്ക നിലകളിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ സെക്ഷന്റെ നേതൃത്വമായി ദൈവദാസനായ സ്തോത്ര ഈ സെക്ഷനിലെ എല്ലാ ദൈവദാസന്മാർക്കായി ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ദൈവവചനം കേട്ട ഓരോ പ്രിയമുള്ളവരെയും ദൈവീയ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ദൈവവചനം ഓരോ ഹൃദയങ്ങളിലും കത്തിക്കൊണ്ടിരിക്കാൻ സർവശക്തനായ ദൈവം അവിടെ നിടിയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഞങ്ങൾ ഇടപെട്ടല്ലോ, വീണ്ടും വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും കാണപ്പെടുവാൻ ദൈവീയ പ്രമാണത്തെ ഉറച്ചു നിൽപ്പാൻ കൃപ ചെയ്യണം. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര കൂട്ടായ്മയും വചനം സംസാരിച്ച ദാസനോടും കേട്ട നിന്റെ ജനത്തോടും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കൂടിവരവുകളോടും ഇന്നു മുതൽ നീക്കും അവിടുത്തെ വരവോളം ഇരിക്കണമേ. ആമേൻ. ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. Thank you.